சம்ராக்கள் பேரும் கதையும் ഗ്രാമത്തിന്റെ കഥയാണ്. ഒരു നാടോടി പാട്ടിന്റെ വാമൊഴി ചന്തം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രാമത്തിന്റെ കഥ. ഇവിടെയാണ് ആലഞ്ചേരി തറവാട്. ഈ ഗ്രാമം മുഴുവൻ ഇവിടുത്തെ കെട്ടിലമ്മയുടെ കൽപ്പനകൾക്ക് കാതോർത്തു നിന്നു. ദൂരെ ഏതോ ദേശത്തു നിന്നും രണ്ട് ചങ്ങാതിമാർ ഈ ഗ്രാമത്തിന്റെ മാറിലേക്ക് കടന്നു വന്നത് ആയിടയ്ക്കാണ്. ചാത്തുക്കുട്ടിയും ചന്തപ്പനും മക്കളില്ലാതിരുന്ന വിധവയായ കെട്ടിലമ്മ അവരെ എടുത്തു വളർത്തി. കെട്ടിലമ്മ അവർക്ക് അമ്മയായി. വളർന്നു വന്നപ്പോൾ ചന്തപ്പനും ചാത്തുക്കുട്ടിയും ഈ ഗ്രാമത്തിൻ്റെ ഉടയോരായി. അവരുടെ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും കണ്ട് നാട്ടുകാരവരെ സഹോദരന്മാരെന്ന് വിളിച്ചു. സപ്തസ്വരങ്ങൾ കൊണ്ട് അംഗം വെട്ടുന്ന ചാത്തുക്കുട്ടി ഭാഗവതരെയും ചുരുകത്തലപ്പ് കൊണ്ട് രാഗവിസ്താരം നടത്തുന്ന ചന്തപ്പൻ ഗുരുക്കളെയും അവർ ആലഞ്ചേരി തമ്പ്രാക്കളെന്ന് വിളിച്ചു. ഇത്തിരി കടുപ്പത്തിലായിക്കോട്ടെ കുഞ്ഞാലി. കുഞ്ഞാലി കുഞ്ഞാലി കുഞ്ഞാലി, ഇങ്ങനെയുണ്ട് ഒരു കുഞ്ഞാലി വിളി. നാട്ടുകാർക്ക് മുയ്മം വേണം കുഞ്ഞാലി. ഇപ്പം ആലഞ്ചേരി തമ്പ്രാക്കന്മാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകൾ. അവർക്കും വേണം കുഞ്ഞാലി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാലിച്ചായ വേണമെങ്കിൽ അതിനും വേണം കുഞ്ഞാലി. ആകെപ്പാട് ഒരു കുഞ്ഞാലി ഉണ്ട്. ആരേ കുഞ്ഞാലി? ഞാൻ തന്നെ. കണ്ടോ, നിങ്ങൾക്ക് വേണം കുഞ്ഞാലി. അല്ല, ഈ ആലഞ്ചേരിലേക്കുള്ള വഴിയേതാ? ഏത് ആലഞ്ചേരിലേക്കാ? എന്താ പ്രശ്നം? എന്താ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഓ, അപ്പൊ പിന്നെ കുരിക്കൾ അങ്ങട്ടല്ല. ഇവിടെ ഇപ്പൊ രണ്ട് ആലഞ്ചേരിക്കാരുണ്ട്. ഒന്ന് ചന്തപ്പം കുരിക്കളും ചാത്തുക്കുട്ടി ഭാഗവതരും. ഇങ്ങക്ക് കാണേ ഭാഗവതരെ? അതെ, ഭാഗവതരോട് വല്ലതും പറയാണ്ടെങ്കിൽ അത് കുരിക്കളെടുത്ത് പറയാം. ഇനി കുരിക്കളോട് വല്ലതും പറയാണ്ടെങ്കിൽ ഭാഗവതരടുത്തും പറയാം. ഇനി അതല്ല, രണ്ടുപേരോടും പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞോളി. അത് എനിക്ക് ഭാഗവതരെ നേരിട്ട് കാണണം. അതെ, ആ ഈ വഴിക്ക് നേരെ ചെന്നാലേ ഇടത് ഭാഗത്ത് വയലിന്റെ പക്കത്ത് വലിയ പടിപ്പരുള്ള ഒരു വീട് കാണാം. അത് തന്നെ. ദൂരത്തെ ഒച്ചും വിളിയൊക്കെ കേക്കാം. ഒച്ചയും വിളിയോ? ആ, ഭാഗവതരി സ്വന്തം മക്കളെ സാജീക്കൂന്നൊക്കെ പഠിപ്പിക്കുന്നതാ. നമ്മ പോയിക്കോളി. വലിയ ഉപകാരം. ഓ, വരട്ടെ. ഇതിനും വേണം കുഞ്ഞാലി. Yeah.
നല്ല ശുദ്ധമായിട്ട് പാടുക. നിർത്ത. എനിക്ക് ശേഷം പാടാൻ ആലഞ്ചേരിയിൽ നിന്ന് ഒരാളും വേണ്ടാന്ന് ഉറപ്പിച്ചിരിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ. ഞാൻ ദിവസവും സാധകം ചെയ്യുന്നുണ്ട് അച്ഛാ. ഞങ്ങളും സാധകം? ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങക്ക്? സപ്തസ്വരങ്ങൾ സ്ഥാനം തെറ്റാതെ പാടാൻ കഴിയുമോ ആർക്കെങ്കിലും? വർഷം എത്രയായി ഞാൻ ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്, ഇപ്പോഴും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുക. നിങ്ങൾ എന്തിനാണ് നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരാ പറഞ്ഞു നടക്കൂലെന്ന്? നടക്കും. ഇനി ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് വേണ്ട, പോവാ. ചിരിക്കണ്ട, മക്കളാണെന്നും പറഞ്ഞ് അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നിങ്ങളെയൊക്കെ മനസ്സിലെങ്കിലും ഇത്തിരി സംഗീതം ഉണ്ടായത് എന്റെ പ്രയത്നം കൊണ്ടാ. ഇനി ഇപ്പൊ പാട്ട് വേണ്ട, മൃദംഗവും ഘടവും വയലിനും ഒക്കെ മതിയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മക്കളാണത്രേ മക്കള്. ആരാ? ഞാന് വടക്കേക്കര ക്ഷേത്രത്തിൽ നിന്ന് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞയച്ചിട്ട് വരിക. വടക്കേക്കര അവിടെയല്ലേ ഇന്ന് കച്ചേരി? അതെ. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം? കമ്മിറ്റിക്കാരിപ്പോ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുക. ഒരു കൂട്ടർ പറയണേ പരിപാടി നടത്തിക്കില്ല എന്നാ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. വടക്കേക്കര എന്ന് പറയുമ്പോ ഇത്തിരി പ്രശ്നമുള്ള സ്ഥലമാണ്. ഞാൻ കച്ചേരി നടത്താത്ത ഒരു സ്ഥലവും ഈ ചുറ്റുവട്ടത്തില്ല. പിന്നെ വടക്കേക്കരക്കാർക്ക് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകത? എന്താ എന്റെ പേര്? കണാരൻ. ആ കണാരൻ പോയി പ്രസിഡന്റിനോട് പറയാ, ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ ആലഞ്ചേരിക്കാർ കച്ചേരി നടത്തിയിരിക്കും. ശരി, എന്നാ ഞാൻ വരട്ടെ. വാസുവേ. എന്താ? ആ നീ ചന്തപ്പനോട് പോയി പറയാ, വൈകുന്നേരം കുട്ടികളെ കൂട്ടി വടക്കേക്കരയ്ക്ക് വരാൻ. മനസ്സിലായോ? വലിയ മറന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞ് വലിയ മറന്ന് മലർന്ന് വലിയ മറന്ന് നൂർന്ന്. നീ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നതോ അതോ കഥകളി പഠിക്കാൻ വന്നതോ? മക്കളെന്ന സ്ഥാനമൊക്കെ വീട്ടില് കളരി വന്ന മനസ്സിവിടെ നിൽക്കണം. പയറ്റ് പഠിക്കാൻ വന്ന പയറ്റ് പഠിക്കണം. ദാ നോക്ക്. ഇവിടെ ഉറപ്പുണ്ടാവണം. മനസ്സ് പറയുന്നിടത്ത് നെയ് വഴങ്ങണം. വലിഞ്ഞ മറന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞു വലിയ മറന്ന് മലർന്ന് വലിയ മറന്ന് നൂർന്ന്. എന്താ വാസുവേ പതിവില്ലാതെ കളരിയിലേക്ക്? അച്ഛൻ പറഞ്ഞയച്ചിട്ട് വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വടക്കേക്കരയിലാ ഇന്ന് കച്ചേരി. കരക്കാര് രണ്ടായി തിരിഞ്ഞു. കച്ചേരി നടത്തിക്കില്ലെന്നാ ഒരു കൂട്ടർ പറയണത്. എന്ന് ആര് പറഞ്ഞു? വടക്കേക്കരക്കാരാണോ ആലഞ്ചേരിക്കാർ അഭ്യാസം നടത്തണോ കച്ചേരി നടത്തണോ എന്ന് തീരുമാനിക്കുന്നത്? അത് ആലഞ്ചേരിക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. വാസുബുക്കോ, ഞാൻ എന്റെ കുട്ടികൾക്ക് കച്ചേരി നടത്തേണ്ട വിധമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ശരി. പ്രസിഡന്റ് പേടിക്കാതിരിക്കുക. ഞാൻ കച്ചേരി നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. അറിയാലോ എനിക്ക്. അല്ല, അതായിരിക്കും ഉറപ്പുള്ളത്. ഞങ്ങളോടൊക്കെ ആകെയുള്ള ഒരു, അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കലാകാരനെ അവമാനിക്കുന്നവൻ, പ്രത്യേകിച്ച് സംഗീതക്കാരനെ അവമാനിക്കുന്നവൻ ആരായാലും അവനെ നിലയ്ക്ക് നിർത്തണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതെ അതെ. അച്ഛാ, കച്ചേരിക്ക് സമയം. ആ എന്നാ അങ്ങോട്ട് പുറപ്പെടാം. വരിക. പാടുന്നത് കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്.
അല്ലാതെ മറുപാട്ട് പാടാനല്ല. ഇനി ആലഞ്ചേരി തമ്പ്രാക്കളോടൊപ്പം പാടണമെന്നുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കാ പാടുന്നത്? ആർക്കാ പാടുന്നത്? ആർക്കുമില്ല. പോയി ഒതുക്കിട. കച്ചേരി തുടങ്ങട്ടെ. ചിന്താമണി ചിന്താമണി ും അടി പങ്കും അമല ഗുണ ചിന്താമണി ചിന്താമണി പാപന്റെ വീണയിൽ പഞ്ചമ ജപമായി സാമം കൊളുത്തുന്ന പരം പൊരുളി പ്രാണന്റെ വീണയിൽ ജപമായി സാമം കൊളുത്തുന്ന പരമ്പൊരുളേ സൂക്ഷ്മമാം സുഖനാദം സുസ്വരമാക്കും യോഗതപസ്യം ബ്രഹ്മരഹസ്യനിരനുപദമണിയ നിരരുളുക നിഗമ ചിന്താമണി ചിന്താമണി സ്വനയമുനോർമ്മി തീർത്തതി വൈഷ്ണവാംശമായി മുരളേനു നാളി മഹിരജവ തീർത്തബിന്ദുവായി സ്വനയമുനോർമ്മി തീർത്തതി കൃഷ്ണ കിരീടമായി വിടരുകയാണ് നെഞ്ചില നിരകണി രാമയ കലയുടെ ഹിമകണമണിയൊരു ഞൊടിയുടെ അമര ചിന്താമണി കരികമതനി സതനിത മകളി സരികമതനി ചിന്താമണി മദനി സഗരി ധനി സാഗരി സരിഗരിക മകരിക ഗരി സരി ഗരി സിസനി ഗരി സരി ധനി സനി ധനി മദനി ഗരി സരി സനി ഗരി സ സംശയം. ആ കൃഷി ഓഫീസർ വന്നപ്പോ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വടക്കേ പറമ്പിലെ നാളികേരം തീരെ കുറവ്, അവിടെ ആളുതാമസം ഇല്ലാത്തതിന്റെ കുറവ് അറിയാനുണ്ട്. മതി മതി മതി, അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. മാണിക്കലയോ? മാണിക്കലല്ല അമ്പ്ര, അവിടെ വന്നെടുക്കണ ആളാ.
നീ ദിവസവും ചാരായ അടിച്ചോണ്ട് നിന്റെ പെണ്ണിനെ തല്ലാറുണ്ടെന്ന് കേട്ടല്ലോ. അത് ഞാനും കേട്ടത് കെട്ട പെണ്ണിന് ആരെങ്കിലും തല്ലോ എനിക്കൊരു ഓർമ്മയില്ല. ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ഓർമ്മ ഉണ്ടാവില്ല. പോയി പറഞ്ഞു നോക്ക. ഇതല്ല ഇത് ഒത്താനെ ഒത്ത ആ അമ്പ്രാക്കന്മാരെ പൊന്നാണ് പൊന്ന്. ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം? പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കണ്ട നിന്റെ തീരുമാനം. പോകാൻ പറയണം നമ്മളെ അച്ഛന്മാരോട്. കൊറേ കാലമായാലും കളരടിപ്പിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും, മേലോട്ട് ഉയർന്ന് രണ്ടാലും പൊക്കി പിടിച്ച് ഞെരിഞ്ഞ മറന്ന് രണ്ടാലും പൊക്കി പിടിച്ച് നടുവും തല്ലി വീണ് പയ്യണ്ടായി. സത്യം, നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആരെ തല്ലാനാ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു, അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും, തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. അതാ വാസു, ഒരു പാട്ട് പാടി. ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ. എന്തിനാടാ ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലോ? നീ എന്തായാലും ഞങ്ങളോട് പറയടാ. പറയാ, നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചാലേ. ഞാൻ പറയാം, നമ്മളെ കോയിക്കല് ഗോപാലൻ നായരുടെ മോളിൽ പറ്റിയത് എനിക്കാ. എനിക്ക് ആ കുട്ടീനെ ഇഷ്ടാ. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ നീ പറയടാ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ഈ ഞാൻ അല്ല ഞങ്ങൾ മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന മൂന്ന് ആങ്ങളമാരുണ്ട്. മല പോലെ പത്തെണ്ണ ഇവിടെ നിക്കുമ്പോ എന്ത് മൂന്നെണ്ണ? നീ ധൈര്യമായിട്ട് അവളോട് പറ. നിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. ഈ ഞാൻ ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അല്പത്തോ അവിടെ തറായി. ചെല്ല ചെല്ല, ഞാനിതിനിടെ കാണും. എന്താ ടീ? വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാസോട്ടിന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതും ആണോ? ചെറിയ തോതിലൊരു. അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ, ആരവിടെ പോയി? അയ്യോ, വാസോട്ടാ പോയിട്ടില്ല, അത് അവന്റെ അവന്റെ കയ്യിലായി പോയി. രണ്ടുപേരും കൂടി ചുറ്റിക്കളിയാണല്ലേ. ഞാൻ മാത്രം. ശരി ശരി, ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇതേ സമയത്ത്. മറുപടിക്ക് ഞാനും വേണോ? എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ? വാസോട്ടാ, അവള് വരാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്. അച്ഛനെങ്ങനെ പറഞ്ഞ സംഗതി കൊള്ളാവോ? അല്ല, ഞാനുണ്ട്, എന്നാലും വാസോട്ട് ഒറ്റയ്ക്ക് നിക്കുന്നതാ അതിന്റെ ഒരു ശരി. നിങ്ങക്ക് നമ്മൾ എന്തെങ്കിലും ഒക്കെ മിണ്ടിയും പറയാനൊക്കെ ഉണ്ടാവില്ലേ? പേടിക്കണ്ട, ഞാൻ ഈ കൈപ്പ് പന്തലുണ്ടാവണേ. ഉഷാറായിട്ട് ആലഞ്ചേരിക്കാര് വലിയ കളരി ഗുരുക്കന്മാരല്ലേ? അതെ. എന്നാ നേനക്കുള്ള മറുപടി കളരി മുറയിൽ. അയ്യോ,
അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ, ഞാൻ പാട്ട്. ഞാൻ കളരിയല്ല, കളരിയല്ല. ചേട്ടാ വണ്ടി. അയ്യോ അവന്മാർക്ക് ഇപ്പൊ കത്തിന്റെ മറുപടി കാണോ? പിന്നെ എത്ര നേരമല്ലേ കിട്ടിക്കാണു? അതറിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പ്രേമിക്കാൻ. എന്ത് പറ്റിടാ? ഞാൻ ആ പെണ്ണിന് കത്ത് കൊടുത്തരാ. ഒളാകൾ മരണം തല്ല് സത്യാണോ? കിസ്സയക്കാൻ പറ്റണല്ലേ എനിക്ക്. ആലഞ്ചേരിയിൽ ഒരുത്തന്റെ മേലെ കൈവച്ചിട്ട് ഒരുത്തൻ അങ്ങനെ ഞെളി നടക്കണ്ട. വൈകുന്നേരം കോയിക്കൽ ഗോപാലൻ നായരുടെ മോൾക്ക് ആലഞ്ചേരിയിൽ നിന്നൊരുത്തൻ പ്രേമലേഖനം കൊടുത്ത അതിനൊക്കെ മറുപടി പറയാൻ മാത്രം ചേട്ടന്മാരങ്ങ് വളർന്നു. അല്ല കൊടുത്ത നീയൊക്കെ എന്ത് ചെയ്യണ? തിരിച്ചപ്പ തന്നെ ചുട്ട മറുപടി തരും. മറുപടി പിന്നത്തെ വെക്കണ പാരമ്പര്യ ആലഞ്ചേരി തറവാറ്റാർക്ക് ഇല്ലടാ. ഇനി എന്നോട് ചോദിക്കാതെ വീട്ടിൽ പുറത്തിറങ്ങി പോകരുത്. പ്രേമിക്കാൻ നടക്കുന്നൊരുത്തൻ ഞങ്ങളായിട്ടൊരു സൽപ്പേരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കളഞ്ഞു കുളിക്കാനാണ് ഭാവമെങ്കിൽ പെടർക്കി പിടിച്ച് പടിക്ക് പുറത്തു തള്ളി ഞാൻ. മനസ്സിലായോ? ഇവൻ അവന്മാരെ തല്ലിന്ന് പറഞ്ഞപ്പോ ഞങ്ങള്. ഓഹോ, കൂടപ്രഭിനെ തല്ലിന്ന് കേട്ടപ്പോ നിന്റെ ചോര തിളച്ചു അല്ലേ? അപ്പോ കൂടെ പറഞ്ഞവർക്ക് പ്രേമലേഖനം കൊടുത്തപ്പോ അവിടെ ആങ്ങളമാരുടെ ചോര എന്തുമാത്രം തിളച്ചാണ്? ഇവിടെ ചാത്തുകുട്ടി, ആ താൻ കേട്ടില്ലേ മക്കളുടെ ഗുണഗണങ്ങള്? കേട്ടു. അതിന് ഇവരോട് ഇത്ര കയർക്കേണ്ട കാര്യമുണ്ടോ? എടോ, മക്കളെ ശകാരിക്കണം, പക്ഷെ ശിക്ഷിക്കരുത്. തന്റെ മക്കൾ തന്നോളം എത്തിയാ താനെന്ന് വിളിക്കണം. അവര് തന്റെ അടികളായിട്ട് വളരട്ടുള്ളൂ. ചാത്തുകുട്ടി, തന്റെ അടികളായിട്ട് വളർന്നോട്ടെ, പക്ഷെ അതിന് തോന്നിവാസികളായിട്ട് വളർന്നത് എന്തിനാ? താനാ ഇവർക്ക് ആവശ്യമില്ലാത്ത തണല് കൊടുക്കണത്? സൗകര്യത്തിൽ ഒരാള് മുളച്ചാൽ അതൊരു തണലാക്കിയില്ലെങ്കിൽ പിന്നെ ആലഞ്ചേരിയിലെ ഇളവറക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു പ്രയോജനം? താൻ പറ. ഒരു പ്രയോജനവും ഇല്ല, ഞാൻ വെറുതെ നാക്കിട്ടത് മിച്ചം. താമാ ആ സോമനല്ലേ വരുന്നത്? തമ്പ്രാക്കന്മാർ രണ്ടാളുണ്ടല്ലോ. എന്താ സോമാ വിശേഷിച്ചേ? കോടതി ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് ഭാഗവതർക്ക്. ഇഞ്ചക്ഷൻ ഓർഡറോ? എനിക്ക് ചേക്കുട്ടിയായിട്ട് വാങ്ങിച്ചതാ. ഭാഗവതരുടെ ഭാര്യയുടെ പേരുള്ള സ്ഥലം അയാളുടേതാണെന്ന് പറഞ്ഞിട്ട്. എന്താ ഓർഡറിലെ? ആ സ്ഥലത്ത് നിങ്ങൾ ആരും കയറാൻ പാടില്ലെന്ന ഓർഡറില് തെങ്ങും പറമ്പ് നിങ്ങൾ അതിക്രമിച്ച് കൈവശപ്പെടുത്തിന്ന്. എന്റെ ഈശ്വര, ഈശ്വരനെ വിളിക്കേണ്ടത് അവനല്ലേ?
നിങ്ങളെ ആലഞ്ചേരിയിൽ ഒരുത്തന്റെ കൂടെ ഇറക്കി വിട്ടിട്ട് വർഷം 10-30 ആയി. അതിന്റെ വേദന ജയക്കുട്ടിക്ക് ഇപ്പോഴാണ് തോന്നി തുടങ്ങിയതെങ്കിൽ അത് മാറ്റി കൊടുക്കാനും ആലഞ്ചേരിക്കാർക്ക് യാതൊരു മടിയില്ല. താൻ കുഴപ്പത്തിനൊന്നും പോകണ്ട കേട്ടപ്പാ. താനൊന്നും ഇണ്ടായിരിക്കേ. ആകാശിന് വകയില്ലാതിരുന്ന ഇവൻ എന്നാണ് ജയക്കുട്ടി റൈറ്റർ ആയതെന്നും നമുക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങാൻ ആളായതെന്നും എനിക്കൊന്ന് അറിയണം. അറിയാനൊന്നുമില്ല. ഇത്തവണ രണ്ടിലൊന്ന് ഞാൻ അറിയിച്ചു കൊടുക്കും. ഒരാലഞ്ചേരി തമ്പ്രാക്കള്. ആരടാ ഇവനൊക്കെ തമ്പ്രാക്കൾ എന്ന് വിളിക്കുന്നത്? നീ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല. എന്നാ നീ വിളിക്കണ്ട? അതിനുള്ള ഗതികേട് നിനക്ക് ഞാൻ ഉണ്ടാക്കില്ല. അത് പിന്നെ എനിക്കറിഞ്ഞൂട റൈറ്ററെ. ഗതികെട്ട പുലി പുല്ലും തിന്നുന്നല്ലേ? ഓ തമ്പ്രാക്കന്മാർ റോട്ടിലൂടെ പുല്ലും തിന്ന് നടക്കുന്ന എനിക്കൊന്ന് കാണണം. അത് ഞാൻ കാണിച്ചു തരാം. പോയിട്ടുണ്ടല്ലോ നമ്മുടെ ഇഞ്ചക്ഷൻ. നീ നോക്കിക്കോ. ആദ്യം ഞാൻ അവളെ മക്കളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കും, പിന്നെ തമ്പ്രാക്കന്മാര്. അതിനും ഞാൻ വേല വെച്ചിട്ടുണ്ടടാ. അത് പിന്നെ എനിക്കറിഞ്ഞൂട റൈറ്ററെ. കോടതിയും കേസൊക്കെ എന്തിനാണോ ഞാൻ ചോദിക്കുന്നത്, അച്ഛനൊരു വാക്ക് പറഞ്ഞാ മതി, പിന്നെ അയാൾക്ക് എവിടെയും പോകേണ്ടി വരില്ല. പോയി വെട്ടി നിർക്കണോ? അച്ഛനൊന്ന് പറഞ്ഞാ മതി. വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. ഒരാവേശത്തിന് ആർക്കും എന്തും കാണിക്കാം. കയ്യാങ്കളിക്കുള്ള സമയമാകുമ്പോ ഞങ്ങള് പറയും. ഇപ്പൊ കളിക്കേണ്ടത് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ജയക്കുട്ടി അയാളുടേതെന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഇത്ര ബലം പിടിക്കുന്നത് എന്തിനാ? നാളീകാരത്തിന് വേണ്ടി, മറ്റ് മേലാദായങ്ങൾക്ക് വേണ്ടി. അല്ലാതെ മണ്ണൊന്നും വാരിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതില്ല. അപ്പോ അയാൾ ഇങ്ങോട്ട് പ്രയോഗിച്ച അതേ ബുദ്ധി അങ്ങോട്ടും പ്രയോഗിക്കാം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് രാത്രി തന്നെ ചേക്കുട്ടിയുടെ പേരിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് പ്രയോഗിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല. വേണ്ട ബാല്യക്കാരെ വിളിക്കാം. തെങ്ങയിലെ നാളികേരം മുഴുവൻ ഇവിടുത്തെ പത്തായപ്പുറയിൽ എത്തണം. പെങ്ങൊക്കെ ചെലവിൽ കൊടുത്തതായിരുന്നു, കൂട്ടിക്കോട്ടെ. കൊള്ളാം. ശരിക്കും മെയ്യനങ്ങി ഒരു അഭ്യാസം കാണിച്ചിട്ട് നാള് കുറയായി. ഞാൻ ഇറങ്ങി വരുന്ന നീ കണ്ടല്ലേ? ഓ ഞാൻ ഇറങ്ങി വരുമ്പോ നീ കേറി വരുന്നോണ്ട് നോക്കല്ലേ. നിനക്ക് വേറെ ഒരു തെങ്ങ് കിട്ടിയില്ലേ? എന്നാ പോയി വല്ല ഇടിവെട്ട് തെങ്ങിന്റെ നോക്കാ, എന്നിട്ട് അതുമ്പോ പോയി കയറും. എന്റെ വയനാട് നീ കേക്കും. അയ്യോ ഞാൻ ചേട്ടന്റെ മണ്ടലൊന്നും കണ്ടില്ലല്ലോ. കാണൂലട വേണ്ട, ഞാൻ തെങ്ങിന്റെ മണ്ടയിൽ കള്ളും പിടിച്ചോട്ട് പാട്ടും പാടി തേങ്ങ പറിക്കുന്ന മണ്ട, ഇത് പിടിക്കടാ. കള്ളിലുണ്ടോ? ഓ ചേട്ടൻ എന്നോടൊന്ന് പറഞ്ഞാ പോരെ. നിങ്ങളാണോ ചാത്തുക്കുട്ടി ഭാഗവതർ? അതെ. ചന്ദപ്പങ്കുരുക്കൾ? അത് ഞാനാണ്. രണ്ടാളും സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ സാർ കാര്യം? നിങ്ങൾ രണ്ടാളുടെയും പേരിൽ മോഷണ കുറ്റത്തിന് കംപ്ലൈന്റ് ഉണ്ട്. മോഷണമോ? ആരാരുടെ എന്ത് മോഷ്ടിച്ചെന്നു? ചേക്കുട്ടി റൈറ്ററുടെ കംപ്ലൈന്റാ. നിങ്ങൾ അയാളുടെ തേങ്ങ മോഷ്ടിച്ചു. സാർ ഇതൊരു കള്ളക്കേസാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ വരണം. സാറ് ഇവിടെ പുതിയതാണല്ലേ? അല്ല, ഞങ്ങൾ കൂടെ വരണം നിർബന്ധമാണോ? നിർബന്ധമാണ്. ഉം
വീട്ടില്ലെങ്കിൽ എന്തിനാണ് സാറന്മാർ അവരെ കൊണ്ടുപോണേ? തേങ്ങ മോഷ്ടിച്ചതിനല്ലേ? തേങ്ങ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്കില്ല. ഇങ്ങക്ക് കച്ചവടം വേണ്ടത് അത് ഞങ്ങളാണ്. സത്യാണ് സാറ് പറഞ്ഞേ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. ഗോപാ, രണ്ടു പേര് ചെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യ. ബാക്കിയുള്ളവര് ചെന്ന് പത്തായപ്പരയിലുള്ള തേങ്ങ എടുത്ത് അറിയാമാർക്ക് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. മുതൽ ആലഞ്ചേരിക്കാർക്ക് വേണ്ട. ദേവകി, ഞങ്ങള് അച്ചേക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടേ? അവനെ കണ്ട് രണ്ട് വർത്തമാനം പറയാൻ വേണ്ടി കുതിച്ചിരിക്കല്ലേ ഞാൻ. ഇതുകൊണ്ടൊന്നും ഞാൻ അടങ്ങില്ല. നീ കണ്ടോ? അത് പിന്നെ എനിക്കറിഞ്ഞൂ. റൈറ്ററേ, എന്താ ചേക്കുട്ടിയാളിയന്, സുഖല്ലേ? കൊല്ലം 10-30 ആയി ഈ പടി ചവിട്ടിട്ട്. വരുമ്പോ അതിനൊരു കാരണം വേണമല്ലോ, ഇല്ലേ ഗുരുക്കളെ? അതെ അതെ, ഒരു കാരണമില്ലാതെ ആലഞ്ചേരിക്കാര് വരില്ലെന്ന് ചേക്കുട്ടിക്ക് നന്നായിട്ട് അറിയാം. കൊരയ്ക്കുന്നോടോ എന്റെ വീട്ടിൽ വന്ന്? മിണ്ടരുത്, എന്റെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ ഇളകാത്ത ഒരു മർമ്മവുമില്ല. തന്റെ മേല് ത്രിശങ്കു സ്വർഗം കാണിക്കും ഞാൻ, അറിയാലോ. ആദ്യം ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, പിന്നെ തേങ്ങാമോട്ടിച്ചതിന്റെ പേരിൽ ആലഞ്ചേരിക്കാർക്ക് നേരെ തന്റെ ഒരു ഓലപ്പടക്കം. പോലീസിനെ വിടുന്നു, എന്നിട്ട് എന്തായടോ ഒടുവിൽ അവിടുത്തെ വാല്യക്കാർക്ക് വിട്ടുകൊടുത്തു കേസ് കടത്താൻ. തന്റെ മുഖത്തു നോക്കിയാ പറയണേ, ഞങ്ങള് തന്നെയാ ഇതൊക്കെ ചെയ്തത്. തനിക്ക് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോ. ഓക്കെ, തരും പുല്ലു വില ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പിന്നൊരു കാര്യം, കൂടെ പിറന്നവളോടുള്ള പ്രതികാരം തീർക്കാനാണെങ്കിൽ അവളിപ്പോ ഒറ്റയ്ക്കല്ല, 5 ചുണക്കുട്ടികളുണ്ട് അവൾക്കൊപ്പം. അതും പോലെങ്കിൽ പിന്നെ ഉണ്ട് ആലഞ്ചേരി തറവാട്ടിൽ ആൺകുട്ടികള്. ഇപ്പൊ തേങ്ങയെ പോയിട്ടുള്ളൂ, ഇനി കളിച്ചാ വേരോടെ പിഴുതെടുക്കും ഞങ്ങള്. ഉള്ളത് പറഞ്ഞ ഇവരെ റൈറ്റർ ആൺകുട്ടികള്. അയ്യോ, നിന്റെ അമ്മയുടെ ആൺകുട്ടികള്. അങ്ങനെ അപ്പങ്ങനെത്തുണ്ടായി മാര്യാക്ക് വരടി, ആരാണ്ടി ഗർഭത്തിന്റെ ആള് വരടി. വേണ്ടാത്ത വർത്താനം പറയുന്നത്, കള്ളും കുടിച്ച് ബോധം ഇല്ലാണ്ട് ഒന്ന് കാണിച്ചു കൂട്ടിട്ട് ഭ്രാന്തൻ വർത്താനം പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും പോവാന്റെ മറ്റോനാണ് ബലികുടീരങ്ങളെ. ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? വടക്കേ പറമ്പിലെ പൂട്ടിക്കിടക്കുന്ന വീട് വാടക കൊടുക്കുന്നുണ്ടോന്ന് അറിയാൻ വന്നതാ. അല്ല, മുമ്പ് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നല്ലോ. കൊള്ളാവുന്നവർ വല്ലതും വന്നാൽ കൊടുക്കാമെന്നുണ്ടായിരുന്നു. വീടും പരിസരവും എങ്കിലും വൃത്തിയായിട്ട് കിടക്കുമല്ലോ, അല്ലാതെ വാടക കിട്ടിയിട്ട് ഇപ്പൊ വലിയ. അല്ല, അതെനിക്കറിയാം. എന്നാലും നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട്. പട്ടാളത്തു നിന്ന് വിരിഞ്ഞൊരു വയസ്സനും അയാളെ ചെറിയ മോളുവാ. അയാളെന്തിനാ ഇവിടെ വന്ന് താമസിക്കണേ? വയസ്സൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുദ്ധമായി ശ്വസിക്കണം എന്നൊരാഗ്രഹം ഇന്റെ ഒരു ബന്ധുവിനോട് അറിയിച്ചാണ് ഈ ആഗ്രഹം. അവർക്ക് സ്വന്തം നാട് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമോ ബന്ധുക്കളോ ഒന്നുമില്ല. വാടകയും കൃത്യമായിട്ട് കിട്ടുവേ. നിനക്കുറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പിന്നെ ഞാൻ മാത്രം തീരുമാനിച്ചോണ്ടായില്ലല്ലോ, ചന്തപ്പനോടും കൂടെ ചോദിക്കണം. ഓ, അത് ഞാൻ ചോദിച്ചോളാം. ചാത്തുക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. അതറിയാഞ്ഞിട്ടല്ല, എന്നാലും പിന്നെ അവരെ നന്നായിട്ട് അറിയാലോ. ഓ, അറിയാം. അവരൊരു കുഴപ്പത്തിനും വരുന്ന ആളുകളല്ല. കുഴപ്പമുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വഭാവം കുഞ്ഞാലിക്ക് അറിയാലോ. അവരെന്നാ താമസിക്കാൻ വരുമെന്ന് പറഞ്ഞേ? അവര് അടുത്ത ആഴ്ച വന്നോട്ടല്ലേ. അടുത്ത ആഴ്ച വന്നോട്ടെ. ഇതിലും വലിയ സുഖം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ? അല്ല, മറ്റേ നിന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്കിറങ്ങാൻ വയ്യ. ഞാൻ പറഞ്ഞതാ ഒരു കാറ് വിളിക്കാൻ, ഈ ലോറിയിൽ ഇരുന്ന് എന്റെ നടുവൊടിഞ്ഞു. കാർ
ആരും വിളിക്കാത്തോണ്ട് ഇപ്പൊ എത്ര രൂപ ലാഭം എന്നറിയോ? ഒരു 250 രൂപ. അതുകൊണ്ട് മുത്തശ്ശന് ഈ മാസം പുകയില, മുറുക്കാൻ, പിന്നെ അല്ലറച്ചിലെ ആവശ്യങ്ങൾ ഒക്കെ നടക്കില്ലേ? ഈ പെണ്ണിന്റെ ഒരു വീശിക്ക് കുഞ്ഞാലിക്ക, ഈ സാധനങ്ങളൊക്കെ നിറക്കണല്ലോ. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തരാം, നിങ്ങൾ വരൂ. നിറച്ചും പൊടിയാണല്ലോ. അതിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിലും പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുത്താ നന്നാവും. അതൊക്കെ ഇനി കണ്ടറിയണം. മുത്തശ്ശൻ വാ, നമുക്ക് മുകളിലൊക്കെ ഒന്ന് കേറി നോക്കാം. എന്റെ പൊന്നു മക്കളെ, മുത്തച്ഛനെ കൊണ്ട് വയ്യ. ആ ലോറിയയിൽ ഇരുന്ന് തന്നെ ഞാൻ മടുത്തു. മക്കള് പോയി നോക്കുവോ എന്താന്ന് വെച്ചൊക്കെ ചെയ്തു. ശരി, കാട്ടുപൂച്ചിയോ മക്കാനോ ഒക്കെ കാണും. ഇവിടെ ഞങ്ങൾ എങ്ങനെ താമസിക്കും കുഞ്ഞാലിക്ക? ഒക്കെ നമ്മള് ശരിയാക്കി തരാന്ന് പറഞ്ഞാ പോരെ, ശരിയാക്കണം. ആദ്യം പൊടി മാറാലൊക്കെ ഒന്ന് മാറ്റി ആകെ ഒന്ന് പെയിന്റ് അടിക്കണം. അല്ലോ, പെയിന്റ് അടിക്കണമെങ്കിൽ അവരെ അനുവാദം വാങ്ങണം. ആരുടെ? തമ്പുരാക്കന്മാരെ. തമ്പുരാക്കന്മാരുടെയോ? അതേന്ന്, ആലഞ്ചേരി തമ്പുരാക്കന്മാരെ. അവരത്തല്ലേ വീട്. ഓ, അത് ശരി. ആ, ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരോടും കൂടി ഒന്ന് ചോദിക്കണം. ചോദിക്കാതൊന്നും ചെയ്യരുത്. ചോദിച്ചാൽ എന്തും ചെയ്തു തരുന്ന പോലെയാണ് തമ്പുരാക്കന്മാര്. എന്തും എന്തും എടോ കാക്കായി, എന്നാ പതിവ് പോലൊക്കെ തന്നെ അങ്ങോട്ട് നടക്കട്ടെ. എന്തായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരൊന്നും നേരിട്ട് കാണുന്നത് നല്ലതാ. അതാണ് എന്റെ ശരി. നോക്കി, ഒരു പെൺകുട്ടി ഇല്ലേ വരുന്ന? നിർത്തുക. അപ്പൊ സാധകം അത് ഞാൻ പിന്നെ വിളിക്കാം. അപ്പൊ വന്നാ മതി. നമസ്കാരം. 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 ആരാ? മനസ്സിലായില്ല. ഞങ്ങൾ വടക്കേ പറമ്പിലെ പുതിയ. എനിക്ക് ആദ്യം പിടിയിട്ടില്ല. ഇരിക്കുക. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വടക്കേ പറമ്പിലെ താമസക്കാരാ. ഇരിക്കുക. എന്താ പേര്? മുകുണ്ടൻ മേനോൻ. ക്യാപ്റ്റൻ മുകുണ്ടൻ മേനോൻ. മോളുടെ പേരെന്താ? മീര. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, ഒരുപാട് സമയമുണ്ടല്ലോ, വാങ്ങിച്ചു കുടിച്ചോളാം. പട്ടാളത്തിലായിരുന്നു അല്ലേ? അതെ, റിട്ടയർഡായിട്ട് കുറെ കൊല്ലങ്ങളായി. അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം? പാലക്കാട്. ബന്ധുക്കളെന്ന് പറയാൻ ഇപ്പൊ അവിടെ ആരുമില്ല. അതാ ഇങ്ങനൊരു ഗ്രാമത്തിലോട്ട് കടന്നു കൂടിയത്. ഇഷ്ടപ്പെട്ട കുറച്ച് ഭൂമി വാങ്ങി ഇഷ്ടകാലം ഇവിടെ തന്നെ കൂടണമെന്ന ആഗ്രഹം. അതേതായാലും നന്നായി. ഇത്രയും സ്വസ്ഥതയും സമാധാനമുള്ള സ്ഥലം കേൾക്കാൻ പോലും കിട്ടില്ല. അപ്പൊ ഇത് എന്റെ മോളുടെ മോളാ. മോള് മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എനിക്കൊരു സഹായത്തിന് ആള് വേണമല്ലോ. അങ്ങനെ കൊച്ചുമോളുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുക. എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ പറഞ്ഞാ മതി. അത് വീടൊക്കെ വൃത്തിയായി കിടക്കുന്നു, ഒന്ന് പെയിന്റ് അടിച്ച് കൊള്ളായിരുന്നു. അതിനാളെ ഏർപ്പാടാക്കാം. അല്ല, ചന്തപ്പൻ കുരുക്കളെ കണ്ടിരുന്നോ? ഇല്ല. ഇവിടെ വന്ന് എന്നെ കണ്ട സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് പോണം. അതാ അതിന്റെ ഒരു രീതി. നിന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അത് ചെയ്തു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അറിഞ്ഞൂടാത്ത കാര്യം. നീ എന്തിനാ 2 കലമ്പൊക്കെ ചാടിയത്? 2 കലമ്പൊക്കെ ചാടി നടും തല്ലി വീഴുന്ന് ഞാൻ ഓർത്തോ. അനുഭവിച്ചോ? എന്നോച്ചോട്ടെ, എന്നൊഴിക്കാൻ ഞാൻ എന്താ വിളക്കാണോ? എല്ല് കുത്തുന്നു. എല്ല് മാത്രമേ ഉള്ളൂ, ഇറച്ചി വരുന്നേ ഉള്ളൂ. അയ്യോ, പസിലൊടക്കില്ലേ. ഒരു മിനിറ്റ്, ചേട്ടനെ കാലു നോക്കി ഞാൻ ചവിട്ടി തരുമട്ടെ. ഇവൻ ചവിട്ടി തരുമ്പണ്ട, ഇവന്റെ കാല് മാണിയുടെ അസുഖമുള്ളതാണ്. ഒരു മന്ദബുദ്ധിയെ ചവിട്ടി തിരുമ്പ കാലിൽ ആണി മാറുന്ന എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ സ്വയം ചവിട്ടി തരുമ്പടാ. ഒരു മിനിറ്റ് ആ മർമ്മൊന്ന് കണ്ടുപിടിച്ചോട്ടെ. ഇവനെ തൂറ്റി ഉണ്ണി, എന്റെ ചവിട്ട് മർമ്മത്ത് കൊണ്ടുവന്നു. ഉണ്ണി, ഉണ്ണി, അയ്യോ ചേട്ടൻ തന്നെ കാറ്റുപോയി. എന്താടാ, എന്ത് പറ്റി? എന്ത് പറ്റിയത്? അത് പിന്നെ അച്ഛൻ പഠിപ്പിച്ചെന്ന ചവിട്ടി തിരുമ്പ് ഒന്ന് പ്രയോഗിച്ചു നോക്കിയതാ.
ഇവനെന്തോ പറ്റിയെന്ന് തോന്നണ. നിനക്കൊന്നും പറ്റിയതല്ലടാ ഈ പണി. അത് ഞങ്ങൾ അച്ഛനോട് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്. എടാ നായുടെ വാലെ, നൂറ്റാണ്ട് കാലം കുഴലിട്ടാലും നേരെ ആവൂല. കുറെ കളറി അഭ്യാസികളെ ഇനി മേലാലി പണി ചെയ്താളുണ്ടല്ലോ. ചവിട്ടി തിരുമലല്ല, ചവിട്ടി നടുപടിക്കും ഞാൻ. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ. അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, ഞാൻ പറയുന്നിടം വരെ ഒരുതരം കളറിൽ നിന്ന് പുറത്തിറങ്ങി പോരുത്. കണ്ടാവോ ആരാ? എന്താ? ഞങ്ങൾ ഇവിടുത്തെ വാടക വീട്ടിൽ താമസിക്കുന്നവരാ. ആ കുഞ്ഞാലി പറഞ്ഞിരുന്നു ആ വീട് വാടകയ്ക്ക് തരുന്നത് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ ചാത്തുക്കുട്ടി പറഞ്ഞാ എനിക്ക് എതിരെ അഭിപ്രായമില്ല. അറിയാം, വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കളരി ഉള്ളതാ മുത്തശ്ശന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പണ്ട് പട്ടാളത്തിലായിരിക്കുമ്പം മലബാറുകാരൻ ഓഫീസർ ഞങ്ങളെ ഈ പൈറ്റൊക്കെ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്താ എന്നെ പൈറ്റ് പഠിക്കണമെന്നുണ്ടോ? മുത്തശ്ശന് ഇനി അതിന്റെ കൂടെ ഉള്ളൊരു കുറവ്. ആ വീടൊന്ന് വൃത്തിയാക്കിയിരുന്ന വെള്ളം പൂശുന്ന കാര്യമല്ലേ കുഞ്ഞാലി പറഞ്ഞിരുന്നു. ഞാൻ ആളെ അയക്കാം. സന്തോഷം. ശരി, മുത്തശ്ശനെ പിടിച്ചു. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനും കൂടി അടിക്കട്ടാ, എനിക്ക് കൂടി കൊടുത്തു. നീ ഇവിടെ കിടന്ന് വിളിച്ചു ഓവി ആലഞ്ചേരിക്കാരുടെ മുഖത്ത് കരുവാരത്തേക്കത് ഭിത്തിയിലോട്ട് വെള്ളടിക്കാൻ നോക്കി. എന്നെ പറ്റിട്ട് എല്ലാവരും കൂടി ഇവിടെ കയറി കൂടിയതല്ലേ? പണി പഠിക്കും. എന്താപ്പാ ഇത്തടം വന്ന സ്ഥിതിക്ക്? നമ്മുടെ വാടകക്കാരത് കണ്ടിട്ട് പോയാലോ? വീട്ടിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാം. അയ്യോ മുത്തശ്ശ, അതാരാ വരണം നോക്കേ? സുഖം തന്നെയോ? എന്നെ ഇരിക്കാനൊന്നും സമയമില്ല, ഞങ്ങൾ വേറൊരു അത്യാവശ്യമായിട്ട് ഇറങ്ങിയത. ആ കുട്ടി പറഞ്ഞ പണിക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വെള്ളയടിക്കാനേ അവര് നാളെ ഇങ്ങ് എത്തും. അവര് വന്നല്ലോ. വന്നോ? അവര് എട്ട് പത്ത് പണിക്കാരുണ്ട്. പത്ത് പണിക്കാരോ? ചെലപ്പോ ഇനി കുഞ്ഞാലി പറഞ്ഞ അതാവും. അവന് ഞങ്ങളെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലേ ഉണ്ടാകാവുന്ന പലവും അവനറിയാം. അവനെവിടെ? അപ്പുറത്തുണ്ട്. ആരൊക്കെയാന്ന് നമുക്ക് നോക്കി പോരാ. എവിടെ പോവാ? വെളുപ്പിൽ വന്ന് നടിക്കുന്ന ഇത്തിരി മൂത്രം ഒഴിക്കണം. മാറ്റം കട. എന്റെ അമ്മ അച്ഛന്മാര് വന്നടാ. നിങ്ങൾ വീടിന് വെള്ളയടിക്കുകയാണോ അതോ പരസ്പരം വെള്ളയടിക്കുകയാണോ? അടിച്ചതല്ല, അടി പറ്റിയത്. അതെ, അത് പെയിന്റിങ്ങിന് അഴിച്ചോണ്ടിരിക്കുമ്പോ അക്കറ്റ് നല്ല തമ്പ്രാക്കന്മാരെ പോയി. അവര് അവര് ചായ കുടിക്കാൻ പോയി തമ്പ്ര. എന്തായാലും വേഗം പണി തീർക്കുക, തമ്പ്രാക്കന്മാരെ അറിയാമല്ലോ. അത് പിന്നെ പറയണോ? പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നാ മതി, അവിടുന്ന് തരും കൂലി. ഈശ്വര, ഇതിനെന്ത് കൂലിയാണ് അവ കിട്ടാൻ പോണത്? അല്ല, ഇവരെ രണ്ടുപേര് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞങ്ങൾ ജനിച്ചിട്ടാദ്യമായിട്ടാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതെ. എന്താ നിന്റെ പേര്? എന്റെ പേര് ബാപ്പൂട്ടി. നിന്റെയോ? ഞാൻ ഊമ. ഊമയല്ല, ഊമേശ്. എന്നാ ഉമ്മയും ബാപ്പയും കൂടെ വേഗം പണി തീർക്കുക. ശരി. വെളുക്കാൻ തേച്ചത് പാട്ടായി. പാട്ടായി അല്ല, പാണ്ടായി. പറഞ്ഞോലോ അവരെന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഇനി അവരും വെള്ളം പൂശാൻ വന്നതാണോ? വയസ്സ് തിരിച്ചിട്ട് പോയി. പോയി പോയിട്ടില്ല. അതെ ഇവിടെ ഉണ്ട്. തമ്പ്രാക്കന്മാര് പോയെന്ന് വെച്ചാൽ. നിങ്ങളതെവിടെ പോയിരുന്നു? ആലഞ്ചേരിയിലെ തമ്പ്രാക്കളല്ലേ ഇപ്പൊ ഇവിടുന്ന് പോയത്? ഞങ്ങൾ അവരെ കണ്ട് മുങ്ങിയതാ. അതെന്തിനാ മുങ്ങുന്നേ? കൊറേ നാളെ അവരുടെ തറവാടൊന്ന് വെള്ളയടിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതെന്താ? അതാ തമ്പ്രാക്കന്മാർ മഹാഭിഷുക്കന്മാർ. അതെ, അവർ പണിയെടുത്ത കാശ് തരണ്ടേ? അത് ശരി. ഏതായാലും നിങ്ങൾ തമ്പ്രാക്കന്മാരെ കാണാതിരുന്നത് നന്നായി. തമ്പ്രാക്കന്മാര് ഇവരെയും കാണാതിരുന്നത് വളരെ നന്നായി. വളരെ വളരെ നന്നായി.
അമ്മയെ തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം എനിക്കും തനിക്കും ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മ വരണ്ടേ? ആ ഒന്നും ഒഴിക്കാല്ലേ. ഇനിയും നിർത്താറായല്ലേ തന്റെ രാഗവിസ്താരം? എന്റെ രാഗവിസ്താരത്തിൽ എന്താ ഒരു കുഴപ്പം? ആ കുഴപ്പമല്ലേ ഉള്ളൂ, എന്റെ ഒരു കളരിപുറയുടെ മുമ്പിൽ തന്റെ രാഗം വരെ ശിശു. എന്നാൽ അതൊന്ന് അറിയണമല്ലോ. അറിയണം. എല്ലാ തവണത്തപ്പലും ബഹളം ഉണ്ടാക്കിയാലേ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇത് കണ്ട കഴിഞ്ഞ തവണ ഗുരുക്കളൊരു തട്ട് തട്ടിയതാ എന്റെ അമ്മയെ. വേദന ഇനിയും മാറിയിട്ടില്ല. പെങ്ങള് പറ, സംഗീതമാണോ കളരിപുറയാണോ വലുത്? എനിക്കൊന്നും അറിയില്ലേ. അവിടെ നിക്ക്, അവിടെ നിക്ക്. സംഗീതമാണോ കളരിയാണോ വലുത് അറിഞ്ഞിട്ട് നീ പോയാ മതി. ഇന്ന പിടിച്ചോ. കൈ തൊഴുതു മാറിനു വച്ച് വലത് ചവിട്ടി വലഭാഗം തിരിഞ്ഞ് ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നീർത്തി കൈക്ക് നോക്കി നൈ നെറ്റിക്ക് വച്ച് മണങ്ങിയമർന്ന് വലത് നേരെ മുമ്പിൽ ചവിട്ടി ഇടത് കൈ കൊണ്ട് ഇടത് കാലിന്റെ വെള്ള തൊട്ട് കൈ നിർത്തി കൈക്ക് നോക്കി കൈ നെറ്റിക്ക് വച്ച് വണങ്ങി സരിഗ സരിഗമ പരിഗമ രിഗമ പദ ഗമ പഗമ പദരി മ പദ പദരി സഗരി ഗരി ധനി ധ പരി ധരി ധനി ധ പമ ധനി ധനി ധ പമ ഗനി ധനി ധ പമ ഗരി സ അമർന്ന് മുട്ടുകുന്നി കുമ്പിട്ട് നിന്ന് കൈക്ക് നോക്കി കൈനെറ്റി വെച്ച് വണങ്ങി അമർന്ന് കൈകെട്ടി നോക്കി ഇടത്ത് വഴി വലത്ത് വഴിയോട്ട് മാറി കൈ നോക്കി ഇടത്ത് വഴിയോട്ട് മാറി കെട്ടി നോക്കി വലത്ത് വഴിയോട്ട് മാറി കൈക്ക് നോക്കി കാല് കൂട്ടി വച്ച് സമ്പ്രാക്കന്മാരുടെ വക കച്ചേരിയും ചവിട്ടുനാടും ഒക്കെ കഴിഞ്ഞപ്പോ അതാ അവിടെ അടിയാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോടി പറയാൻ പറഞ്ഞ ഉണ്ടാണ് എന്നെ കൊണ്ടാണ് പറയിപ്പിക്കടി അന്നെ കൊണ്ട് ആണ് പറയിപ്പിക്കും പറയിപ്പിക്കും ഞാന് വെള്ളിക്കുടീരങ്ങളെ വെള്ളിക്കുടീരങ്ങളെ. അമ്മേ അമ്മേ. ആഹാ എന്താ ഇത്? ഞാൻ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ, ഒരു മോർണിംഗ് വാക്ക്. ഇനിയിപ്പോ അമ്മയുടെ ആവല്ലോ നടപ്പ്. അതിനെന്താ പോന്നോളൂ. മോൾക്ക് ഈ നാടൊക്കെ ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. പിന്നെ അമ്മേ എനിക്കൊരു സംശയം. എന്താ? ഈ തമ്പുരാക്കന്മാരെന്താ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിക്കുന്നത്? രണ്ടിടത്താണ് താമസമെങ്കിലും ഒരാളെടുക്കുന്ന തീരുമാനം മറ്റേയാൾക്ക് സമ്മതം തന്നെയാ. തമ്പുരാക്കന്മാരുടെ കഥകള് ഒരുപാട് ആ കുഞ്ഞാലി പറഞ്ഞുതന്നിട്ടുണ്ട്. അധികവും മർക്കട മുഷ്ടിയുടെയും വാശിയുടെയും കഥകളാവും കൊറേയൊക്കെ. ഓ ഇപ്പൊ എത്ര സമാധാനം ഉണ്ട്. പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി എന്നറിയോ? മിണ്ടിയാ കോപം, തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വാശിയാ. ഇപ്പൊ മക്കളൊക്കെ വലുതായപ്പോ പഴയതുപോലെ ആയാ പറ്റൂലല്ലോ. എന്നാലും തമ്പുരാക്കന്മാർ തമ്മിൽ വലിയ സ്നേഹത്തിലാ. എനിക്കേ അസൂയ തോന്നും. എന്റെ അമ്മോ പെണ്ണു ദൈവമേ അമ്മേ കൂടെ ഉണ്ടല്ലോ. ചാടിക്കോ കുളത്തിലേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞങ്ങൾ കളരിപ്പാട്ട് അഭ്യസിക്കുക. അതായത് കളരിയും സംഗീതം കൂട്ടി കുഴച്ച്. കുഴച്ചല്ല, കൂട്ടി ഇണക്കി. അതെ, ആ പുതിയൊരു സൃഷ്ടിക്ക് രൂപം കൊടുക്കുകയാണ്. ഇവരെന്റെ മക്കളാ. എനിക്കറിയാ ഇവരെ. നിങ്ങൾ അവന് പരിചയമുണ്ടോ? ഇവരല്ലേ വീട് വെള്ളയടിക്കാൻ വേണ്ടി. വീട് വെള്ളയടിക്കാനോ? പണിക്കാർ ഏർപ്പാടാക്കിയത്. ഇവരെല്ലാരും കൂടി മുൻകൈ എടുത്തിട്ടാ വെള്ളപൂശൊക്കെ ഇത്ര പെട്ടെന്ന് നടന്നത്. മുൻകൈ എടുക്കുന്ന കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇവന്മാർ ഒറ്റ ഒരുത്തിന് ആവശ്യത്തിനും കിട്ടില്ല. ഇതിപ്പോ എന്ത് പറ്റിയോ ആവോ.
ഇവരുടെ പണിക്കാര് തമ്പുരാക്കന്മാരെ കുറിച്ച് എന്ത് നല്ല അഭിപ്രായം പറഞ്ഞെന്നറിയോ അമ്മയ്ക്ക്? അത് പിന്നെ അവരുടെ ഒരു അവകാശമല്ലേ. അതെയോ, ആരാണ് ഇത്ര നല്ല പണിക്കാര്? അത് പിന്നെ അമ്മയ്ക്ക് അവരുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാഹചര്യം കൊണ്ട് പണിക്കാരെ പോയതാണ് അമ്മ അവരെ. ഇനി അമ്മയ്ക്ക് അറിയണം നിർബന്ധമാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിക്കും. അല്ല, വീട് പെയിന്റ് അടിക്കും അറിയാന്നുള്ളൂ. പിന്നെ അമ്മേ, അവരിൽ ഒന്ന് രണ്ട് പേരെ അച്ഛന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതെന്താ? അതായത് അമ്മേ, അക്കരയെന്ന് ഒരു വെള്ളടിക്കാരൻ വന്നു, ഇക്കരയെന്ന് ഒരു വെള്ളടിക്കാരൻ വന്നു. ഈ അക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ ഇക്കരയെന്ന് പറഞ്ഞ വെള്ളടിക്കാരൻ തമ്മിൽ നേരത്തെ ഒരു വീട്ടിലേക്ക് പോ. എല്ലാം നേരത്തെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇളമുറ തമ്പുരാക്കന്മാര്. മോള് ഒരു ദിവസം വീട്ടിലേക്ക് വരണം. വരണമെന്ന് ഞാനും ആലോചിച്ചിട്ടിരിക്കാമേ. മോക്ക് എപ്പ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. വരട്ടെ. ശരി. വരൂ വരൂ. കുട്ടി എന്താ ഈ വഴിയൊക്കെ? അത് എന്താ വിശേഷിച്ച്? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ പറഞ്ഞോളൂ. സംഗീതം പഠിക്കാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹ. അതും ഇവിടം തന്നെ ആവുമ്പോ. അതിപ്പോ എനിക്ക് പഠിപ്പിക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞാനിപ്പോ ഇവരെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. എന്നാലും ഇക്കാര്യത്തില് ഭാഗവതരൊന്ന്. കുട്ടി വേറൊന്നും വിചാരിക്കരുത്, ഇക്കാര്യത്തിൽ എനിക്ക് ലേശ നിർബന്ധമുണ്ട്. ഞാനിവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്ന് പഠിച്ചോളാം. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല അത്, ശരിയാവില്ല. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, വന്നിട്ടൊന്നും ആദ്യത്തേക്ക് കയറിയില്ലല്ലോ. മോള് വാ. ആ കുട്ടി ഒന്ന് സംഗീതം പഠിച്ചു വെച്ച് ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്? സംഗീതത്തിന്റെ പേരും പറഞ്ഞ് എന്ത് ധൈര്യത്തിലാ ഞാൻ ഒരു പെൺകുട്ടി ഇവിടെ കയറ്റിയിരുന്നത്? അച്ഛാ, ഞാൻ അകത്ത് പോയി കുറച്ച് സംഭാരം കുടിച്ചിട്ട് വരട്ടെ. ഇത് തന്നെയാ ഇതിന്റെ കുഴപ്പം. ഒരു പെൺകുട്ടി അകത്തോട്ട് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പേ തുടങ്ങി വാനരപ്പടയ്ക്ക് ദാഹം. പാടുക. സ്വന്തം മക്കളെ മാത്രം സംഗീതം പഠിപ്പിക്കുന്നു. എന്റെ കുട്ടി നീ ഒന്ന് അടങ്ങി നിക്ക്. അയാൾ അയാൾക്ക് സൗകര്യമുള്ളവരെ പഠിപ്പിക്കട്ടെ. എന്നാ മുത്തശ്ശൻ ഒന്ന് കേട്ടോ, സംഗീതം പഠിപ്പിക്കാൻ അയാൾക്ക് വൈകി വേണ്ട, ഞാൻ വേറൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അതൊക്കെ മുത്തശ്ശൻ കണ്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും വശത്താക്കാവുന്നതല്ല കളരിമുറകള്. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരെന്നാലും ഇല്ല. മാത്രമല്ല, ഒരു പെൺകുട്ടിയെ കളരിമുറകൾ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും സാരമില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. പറ്റില്ല എന്ന് ഗുരുക്കൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഇല്ല, ഞാനൊരു തീരുമാനം പറഞ്ഞാ പിന്നെ ആരും എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പെൺകുട്ടികളെ കളരിമുറ പഠിച്ചു എന്ന് വെച്ച് അത്ര വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടിയെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. എന്നാര് പറഞ്ഞു? ഞാൻ കാണിച്ചു തരാം. മക്കളെ അല്ലാതെ മറ്റാരെയും പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഓ, ഇതെന്തൊരു നാടാ.
ഇവിടെ എല്ലാരും സ്വന്തം മക്കളെ മാത്രം വിദ്യ പഠിപ്പിക്കൂ. കുട്ടി ഇപ്പൊ പോണം, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. അച്ഛാ, ആ പെണ്ണ് ഞങ്ങളുടെ കൂടെ കളരി പഠിച്ചു വെച്ച് അച്ഛൻ എന്തൊരു കുഴപ്പം? കുഴപ്പമുണ്ട്, ആ പെണ്ണും പോയിട്ട് പഠിക്കില്ല, നിങ്ങളും പഠിക്കില്ല. എന്താ വാസുദേവ? അയ്യോ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ഈ നാട്ടിൽ വന്നിട്ട് ആലഞ്ചേരിക്കാരുടെ പേരറിഞ്ഞില്ലെങ്കിൽ മോശല്ലേ? അതെ അതെ, ഭയങ്കര മോശ. പിന്നെ മീര സംഗീതം പഠിക്കാൻ വേണ്ടി അച്ഛനെ കാണാനായി വീട്ടിൽ വന്നിരുന്നു. എന്തെയ്യാനാ, വാസുദേവന്റെ അച്ഛന് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ? മീര അത് കാര്യമാക്കണ്ട, അച്ഛന് പറ്റാത്തത് മക്കള് ചെയ്യണമെന്നാണല്ലോ പ്രമാണം. വാസു എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കച്ചേരി പാടാൻ പഠിപ്പിക്കാമായിരുന്നു, പക്ഷെ എന്റെ സ്വര ഈടായിട്ട് അത്ര നന്നാവണില്ല, സാധകത്തിന്റെ ഒരു കുറവുണ്ടേ. ഞാൻ പകരം മോർസിംഗ് പഠിപ്പിക്കട്ടെ? എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് വാസു, പക്ഷെ എവിടെ വെച്ചാ പഠിക്കുക? മീര താമസിക്കുന്ന വീടിനടുത്തുള്ള കളപ്പുരയിലായിക്കോട്ടെ, അതാവുമ്പോ അച്ഛൻ അറിയില്ലല്ലോ. പമ്പരാന്മാർക്ക് തോന്നാത്ത സന്മനസ്, ഏതായാലും മക്കൾക്ക് തോന്നിയ നന്നായി. വരട്ടെ വാസു. ഹലോ, എന്റെ പേര് ഗോപൻ, ആലഞ്ചേരിയിലെ. അറിയാം, ഗുരുക്കളുടെ മൂത്ത മോനല്ലേ? അതെ. മീരന്ന് വീട്ടിൽ വന്നപ്പോ അച്ഛൻ എന്തൊക്കെയോ അറിയാതെ. ഓ, അതൊന്നും സാരമില്ല. കുട്ടിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. കളരി പഠിക്കാനല്ലേ അവിടെ വന്നത്? അതെ. അതിപ്പോ അച്ഛൻ പഠിപ്പിച്ചില്ലെങ്കിലും എനിക്ക് പഠിപ്പിച്ചുതരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു വരുന്നത് കുട്ടിയെ കളരി ഞാൻ പഠിപ്പിച്ചു തരാം. സത്യമാണോ? അതെ, പക്ഷേ അച്ഛനൊന്നും അറിയരുത് കേട്ടോ. അപ്പൊ അവിടെ പോവല്ലേ? അയ്യോ, അവിടെ വേണ്ട, ഇവിടെ തന്നെ മതി. ദിവസവും ഞാൻ രാവിലെ വരാം, നാളെ തന്നെ ക്ലാസ് തുടങ്ങാം. എന്താ, വരട്ടെ? വീണില്ല, എന്റെ പേരറിയോന്ന് അറിയില്ല. എനിക്കറിയാം, ഉണ്ണി എന്നല്ലേ പേര്. അയ്യോ, അതെങ്ങനെ മനസ്സിലായി? അത് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ. ഊരിലെ പഞ്ഞം അല്ലേ? ആള് മോശമല്ലല്ലോ, തമാശക്കാരനാണല്ലേ. ഇടക്കിടെ ഉണ്ണി വരൂ, അകത്തിരിക്കാം. അയ്യോ, പോയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. എന്താ, കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. പിന്നെ മീരയ്ക്ക് കളരി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞു. അച്ഛനിപ്പോ പഴയ പോലെ മേയടക്കം കുറച്ച് കുറവാ. പിന്നെ ചേട്ടൻ, ചേട്ടൻ ഏകാഗ്രത വളരെ കുറവാന്ന് അച്ഛൻ പറയാറ്. പിന്നെ ആകുള്ളത് ഞാനാ. ഒരു അഭ്യാസ നിലയ്ക്ക് കളരിയൊക്കെ നോക്കുന്നതും ഇപ്പോ ഞാൻ തന്നെ. ആ നിലയ്ക്ക് കുട്ടിയെ ഞാൻ കളരി പഠിപ്പിക്കാം. നേരാണോ ഉണ്ണി പറയുന്നത്? സത്യം തന്നെയല്ല, മുറകൾ അവരൊന്നും പഠിപ്പിച്ച ശരിയാവില്ല. അതെന്താ? അതങ്ങനെയാ, അതൊക്കെ മീരയ്ക്ക് കുറച്ച് കഴിയുമ്പോ മനസ്സിലായിക്കോളൂ. അപ്പൊ നാളെ തുടങ്ങാല്ലേ? എന്ത് അഭ്യാസം? ഓ, വരട്ടെ. പൊൽത്തളമിന്നി കുളിർ മുത്തൊളി ചിന്നി കിന്നാരം ചൊന്നല്ലോ കുഞ്ഞുകിന പെണ്ണ്. അവളെ കണ്ടൊന്നുറിയാടാൻ അവളോടൊത്തൽപ്പമിരിക്കാൻ ചിറകേറിപ്പോരുകയായി മുറിവാലൻ കിളികൾ. കോടിയുടുത്തും മുടിമാടി വിതിർത്തും കുന്നോരം വന്നല്ലോ കണ്ണിനില പെണ്ണ്.
തേനും തിണയും നെമ്മണിയും താഴമ്പൂവും പാൽ മണക്കും ചെല്ലക്കാമ്പിൻ നല്ലിക്കൂമ്പും വാലിട്ടെന്നും കണ്ണെഴുതാ നീലച്ചാന്തും കാതിട്ടാൽ മിന്നിട്ടെന്നും കാക്ക പൊന്നും സ്നേഹമോടെ സമ്മാനിക്കാൻ കൊണ്ടേ പോരുന്നേ സ്നേഹമോടെ സമ്മാനിക്കാൻ കൊണ്ടേ പോരുന്നേ കണ്ണാന്തളി മണിമുട്ടത്തിൽ പൂത്തിരിവാലന്മാർ കൊടിയുടുത്തും മുടിമാടി വിതിർത്തും കുന്നോരം വന്നല്ലോ കണ്ണിനിലാ പെണ്ണ് കഥയും പഴമൊഴിയും ചൊല്ലി ചൊല്ലി പാതിരാപ്പു മുറ്റത്തങ്ങനെ ആടിപ്പാടി ഓളം കുളിരും പൂങ്കുഴയിൽ മുങ്ങിപ്പൊങ്ങി ഓളവില്ലിഞ്ഞാണും കൊട്ടി തെയ്യം തുള്ളി പൂങ്കിനാവിൻ മുത്തും മുത്തി കൈമാറും നേരം പൂങ്കിനാവിൻ മുത്തും മുത്തി കൈമാറും നേരം ഓരോ മനസ്സിലും ആലോലം പൂത്തിരുവാതിരയ ും മുടിമാടി വിതത്തും കുന്നോരം വന്നല്ലോ കണ്ണിനിലാ പെണ്ണ് പൊൽത്തളമിന്നി കുളിർ മുത്തൊളി ചിന്നി കിന്നാരം ചൊന്നല്ലോ കുഞ്ഞുകിനാ പെണ്ണ് അവളെ കണ്ടൊന്നുരിയാടാ അവളോടൊത്തൽപ്പമിരിക്കാൻ ചേറിപ്പോരുകയായി മുറിവാലൻ കിളികൾ കൊടിയുടുത്തും മുടിമാടി വിതത്തും കുന്നോരം വന്നല്ലോ കണ്ണിനിലാ പെണ്ണ് കൊന്നുകളയും ഞാൻ എന്റെ മക്കളെ മാത്രമല്ല എനിക്ക് ശിക്ഷിക്കാൻ അവകാശമുള്ളത് ആലഞ്ചേരിയിൽ ഒരൊറ്റ ആന്തരിയും ഞങ്ങൾ പറയുന്നതിനപ്പുറം പോകണ്ട പോയാൽ അവര് പടിക്ക് പുറത്തായിരിക്കില്ല അകത്ത് നാടുമുറ്റത്തൊരു കുഴിയെടുക്കും അതിനും മടിയൊന്നുമില്ല ആലഞ്ചേരി തമ്പ്രാക്കന്മാർക്ക് അല്ലേ ഒരു പെണ്ണ് വന്ന് ചിരിച്ചപ്പോ മയങ്ങി അങ്ങോട്ട് വീണു അവനവന്റെ നിലയും വിലയും മറന്നു സംഗീതം എന്ന് പറഞ്ഞാൽ കട്ടുമുട്ടിച്ചു കൊണ്ട് കൊടുക്കാനുള്ള മുതലാണെന്നാണോ നീയൊക്കെ ധരിച്ചത് സംഗീതത്തിന്റെ മഹത്വം ഒരുത്തനെങ്കിലും അറിയാമോ ഒരു പുരുഷായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഓരോ മുറകൾ വശത്താക്കിയത് അതൊക്കെ കണ്ട് അഴിഞ്ഞാട്ടക്കാരികൾ കൊണ്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ അലഞ്ചേരിക്കാർക്ക് എന്താണ് ഒരു വില ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവന്മാർ അങ്ങോട്ട് പോയിട്ടല്ലേ വേണ്ട ഇക്കാര്യത്തിൽ ഞാനുടെയും വക്കാലത്ത് വേണ്ട തെറ്റുകാരും ഞങ്ങൾ രണ്ടുപേരുവാ ഞങ്ങളാണല്ലോ അവരെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചത് ഞങ്ങളായിട്ട് തന്നെ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം വരൂ എന്തിനുള്ള പുറപ്പാടാണോ തമ്പുരാക്കന്മാരെന്താ ഇതുവഴിയൊക്കെ വരണ്ട കാര്യമുണ്ടായി നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതോ സ്ഥിരമായിട്ട് പൊറുക്കാൻ വന്നതോ എനിക്ക് മനസ്സിലായില്ല മനസ്സിലാക്കിത്തരാം ആലഞ്ചേരിലെ ഏതെങ്കിലും ഒരു ആന്തരിയെ മോഹിപ്പിച്ച് കയ്യിലെടുത്ത് കെട്ടിലമ്മയാകാനുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പില്ല പറഞ്ഞത് മനസ്സിലായല്ലോ സ്നേഹിച്ചാൽ ഞങ്ങൾ എന്തും ചെയ്യും തെറ്റിയാലുണ്ടല്ലോ എന്തും ചെയ്യും എന്തും ആ കാരണം ഒരു വരണം മോളുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ എന്താ എന്താ വിശേഷം എനിക്കൊന്നും അറിയില്ല എന്റെ മുത്തശ്ശ കൂടുതലൊന്നും അറിയണ്ട ഇന്നൊരു ദിവസം കൂടി രണ്ടാൾക്കും ഇവിടെ കഴിയാൻ അനുവാദം തരുന്നു നാളെ നേരം വെളുത്താൽ ഈ വീട് ഒഴിഞ്ഞു തരണം അയ്യോ പെട്ടെന്ന് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് എവിടെ പോകും തമ്പ്രാക്കന്മാരെ പെരുവഴിയിലേക്ക് കാലത്ത് തന്നെ വീട് പൂട്ടി താക്കോല് കുഞ്ഞാലിയെ ഏൽപ്പിച്ചിരിക്കണം ഇത്രയും ദിവസത്തെ വാടക ഒരു സൗജന്യമായി കരുതിക്കോളാം കുറെ ഉപകാരങ്ങൾ ചെയ്തു തന്നതല്ലേ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ രണ്ടിനെയും കൺവെട്ടത്ത് കണ്ടുപോകരുത് ഞാനൊന്ന് എന്താ മക്കളെ ഇത് മ
നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? പോകുന്നതിന് മുൻപ് ഒന്ന് കാണണമെന്ന് തോന്നി. നിന്റെ മുഖം പോലും കാണരുത് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഏതായാലും ഇവിടുന്ന് പോവാ. അതിനു മുൻപ് ഒരാഗ്രഹം കൂടി സാധിച്ചിട്ട് പോവാന്ന് കരുതി. എനിക്ക് ശ്രീരഞ്ജിനി രാഗത്തിൽ ഒരു കീർത്തനം കേൾക്കണം, അതും ഈ നാവുകൊണ്ട്. നീ എന്നെ കളിയാക്കുകയാണോ? ഞാൻ എന്തിനാ തമ്പുരാനെ കളിയാക്കുന്നേ? പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. തമ്പുരാൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇല്ല, അത്ര പെട്ടെന്നൊന്നും മറന്നുപോകാനിടയില്ല. അന്ന് ഈ തറവാട്ടിലെ കെട്ടില്ലമ്മ വിലക്കിയിട്ടും ആരും അറിയാണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് കാർത്തുവിന്റെ ചെവിയിൽ തമ്പുരാൻ മന്ത്രിച്ചില്ലേ ആ രാഗം. കാർത്തുവോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഇത്ര വേഗം മറന്നോ കാർത്തുവിനെ? തമ്പുരാന്റെ പഴയ അനുരാഗ് കഥയിലെ ആ നായികെ ആരാ? നീ ആരാ? നീ കാർത്തുവിന്റെ മോളാണ്. അപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിയല്ലോ പഴയ കഥകള്. അതിനുവേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വടക്കേ പറമ്പിലെ ആ വാട വീട്ടിൽ തന്നെ താമസിക്കാൻ പോവാ. തമ്പുരാന്റെ മോക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ. ഞാൻ കുറച്ച് കഷായം എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, തന്നെ മാറിക്കോളും. ഗുരുക്കളെ, 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 എന്താടാ ആ പെണ്ണിനോട് വീട് ഞാൻ പറഞ്ഞിട്ട് ഓൾ ഒയ്യുന്നില്ല? നീയാണ് ഇതിനൊക്കെ കാരണം. അവളെ ഇറക്കി വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അതും ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കണില്ല. ഓള് കേൾക്കണമില്ല. ആരിറക്കി വിട്ടാലും പോണ പ്രശ്നമില്ല എന്നാ പറഞ്ഞേ. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്നാലതൊന്നും അറിയണമല്ലോ. നിന്നോടും ആ കിഴവനോടും ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വീടൊഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല. അറിയാം, തമ്പുരാക്കന്മാരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്കും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലെന്ന് അറിയാം. പിടിച്ചു പുറത്താക്കണവളെ. തൊട്ടുപോലെ തന്നെ. പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാ കൊള്ളാം. നിനക്ക് എന്താണ് ഇനി അറിയാനുള്ളത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് ആദ്യം പറഞ്ഞത് രണ്ട് തമ്പുരാക്കന്മാരുടെ തീരുമാനം ഒന്നാണെന്ന്? അതിലാർക്കും സംശയം വേണ്ട, എന്റെ തീരുമാനം തന്നെ അവന്റെ. അല്ല, ആ തമ്പുരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമ്പുരാനോട് ചോദിച്ചു നോക്ക്, അവിടുന്ന് പറയട്ടെ. എങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. അപ്പോ അറിയാലോ ആരുടെ വാക്കാ വരുതെന്ന്. തമ്പുരാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ കര പോലും കാണാവെന്ന് കരുതണ്ട. വാടാ.
ചന്താ ചന്തപ്പ താൻ ആ പെണ്ണിനോട് വടക്കേ പറമ്പിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞോ? പറയേ, താൻ എങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എങ്കി എന്തിനു വേണ്ടി എനിക്കറിയണം. എന്താലോചിച്ചിട്ടാ താനെ തീരുമാനം പറഞ്ഞതെന്ന്? തനിക്ക് എന്ത് പറ്റിയടോ? ഞാനും താനും കൂടാണ് ആ കുട്ടിയോട് ഇറങ്ങി പോവാൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് മാറ്റി പറയേണ്ടി വന്നു. കാരണം ഇപ്പോഴാരും എന്നോടൊന്നും ചോദിക്കരുത്. കാരണങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ താനും ഓർത്തോ, എനിക്കും തനിക്കും ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പൊ താനത് മറന്നു അല്ലേ? സന്തോഷമായിടോ, വടാ പോവാം. അല്ല, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. ഇതിനായിരുന്നു രാവിലെ മുതൽ ഈ ഇരിപ്പിരുന്നത്. നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എല്ലാരും കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കട്ടിരിക്ക. ജയക്കുട്ടിയോ, ഗുരുക്കൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരാപത്ത് വരുമ്പോ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ചു വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗുരുക്കൾ ചാത്തുക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയതുൾപ്പെടെ. അല്ല, അയാളെ ഞാൻ കുറ്റം പറയല്ല, തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തു കാണിച്ചത്. ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുകയെന്ന് വിചാരിക്കരുത്. അല്ല, എന്നെ പറ്റി അങ്ങനെ കരുതില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക, ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം. ആ, എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ? സംശയം എന്തിരിക്കുന്നു? എന്തും എന്തും. പക്ഷേ എനിക്കതിനൊരു പ്രതിഫലമൊക്കെ വേണം. പണത്തിന്റെ കാര്യമല്ലെന്ന് അറിയാലോ. എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം. ഉര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക്. തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ? തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാർ പരിഹരിച്ചോളാം. അതിനൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിടിച്ചു പുറത്താക്കണ ഈ നിറകെട്ടവനെ. അയാളുടെ ഒരു ഉപദേശം ഇനി പ്രദേശം കണ്ടു വരുത്. നമസ്കാരം. കുരുക്കൾ മർമ്മം നോക്കിയൊന്നും തന്നെങ്കിലും റൈറ്ററൊക്കെ അത്യാവശ്യം നാട്ടുമരുന്ന് അറിയാവുന്നത് കൊണ്ട് അതൊരു രക്ഷയായി അല്ലേ? എന്ത് പോക്കാടും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്? ഞാൻ പറയുന്ന ഒന്ന് കേക്ക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും. പ്രത്യേകിച്ചും തന്റെ അടുത്തുനിന്നാകുമ്പോ. താൻ വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ കാര്യമല്ല. പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള്, അതിലൊന്ന് സ്വൈരക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു. കാർത്തൂരെ ഓർമ്മയില്ലേ തനിക്ക്? ഒക്കെ പറയാം. താനി പറയുന്നത് സത്യമാണോ? സത്യം. ഇനി അല്ലാന്ന് തനിക്ക് പറയാൻ പറ്റുമോ? അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ. താൻ കാർത്തുവിന്റെ നോട്ടം അവളുടേത്. എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അത് സത്യമായതുകൊണ്ടാ. കാർത്തുവിനെയും അവളുടെ അച്ഛനെയും അമ്മ ഐക്യരാമനെ നാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ആ കുട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ എങ്കിൽ കാർത്തു എവിടെ? അത് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഇതൊരു കള്ളക്കഥയായിട്ട് ഞാൻ കാണൂ. ചന്തപ്പൻ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുക. നമുക്ക് മാത്രം അറിയാവുന്ന 10-25 വർഷം മുമ്പുള്ള ഒരു കഥ. അവൾ എങ്ങനെ അറിഞ്ഞു? അന്ന് ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേരാ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പി പറ്റിയ അബദ്ധത്തെ കുറിച്ച് വേണ്ടുവോളം പശ്ചാത്തലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ? പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ. ഇനി അവള് പറയണതൊക്കെ സത്യമാണെന്ന് വെക്ക. എങ്കിൽ അവളുടെ വരവിന്റെ ലക്ഷ്യ നമുക്കറിയേണ്ടത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇനി നാളെ വേറൊരാള് ഇങ്ങനൊരു കഥയും പറഞ്ഞു വന്നാല് ഞാൻ അതും വിശ്വസിക്കണോ? എന്തായാലും എനിക്ക് സ്വരയില്ല. ദേവകി അറിഞ്ഞാലത്തെ കാര്യ ഞാൻ ആലോചിക്കണേ. തന്റെ മനസ്സാകെ ചഞ്ചലപ്പെട്ടിരിക്കോ. ആദ്യം എനിക്ക് അവളെ ഒന്ന് കാണണം, സത്യം അറിയണം. താനും എന്നോടൊപ്പം വന്നേ പറ്റൂ, എന്നിട്ട് മതി തീരുമാനങ്ങള്. എന്റെ അമ്മ വെറും കയ്യോടെ കൂരിസ്റ്റിലേക്ക് ഇറക്കി വിടുമ്പോ തോന്നാത്ത സ്നേഹവും വികാരപ്രകടനവും ഒക്കെ ഇപ്പൊ എവിടെ നിന്നുണ്ടായി നിങ്ങക്ക്? മറുപടി ഉണ്ടാവില്ല. വലിയ അഭിമാനികളായിരുന്നല്ലോ ആലഞ്ചേരിക്കാര്.
കെട്ടില്ലാമ ഉറഞ്ഞു തുള്ളി കൽപ്പന പുറപ്പെടുവിച്ചപ്പോ സ്നേഹത്തിന്റെ കഥകളൊക്കെ തമ്പ്രാനങ്ങ് മറന്നു. ഇരുട്ടിൽ വല്യച്ഛന്റെ കൈയും പിടിച്ച് തപ്പിത്തടഞ്ഞ് പാടം കടന്നുപോയ കാർത്തൂന്ന് പറഞ്ഞ ആ പാവം പെണ്ണിന്റെ കണ്ണീര് കാണേണ്ടി വരില്ലോ എന്നോർത്ത് തമ്പ്രാക്കന്മാരങ്ങ് ആശ്വസിച്ചു. അല്ലേ, നിർത്ത. കഥകളൊക്കെ ആർക്കും ഉണ്ടാക്കാം, പക്ഷെ സത്യമായിരിക്കണം. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്നതിന് എന്താ തെളിവ്? ഇതൊക്കെ സത്യമായിരുന്നു എന്ന് മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കതൊക്കെ ഒരു വെറും ഓർമ്മ മാത്രമാണ്. എന്നെ പ്രസവിച്ചുടനെ അമ്മ മരിച്ചു. എനിക്ക് 14 വയസ്സുള്ളപ്പോ മുത്തച്ഛനും. അപ്പൊ കൂടെയുള്ള മുത്തച്ഛനോ? എല്ലാരും നഷ്ടപ്പെട്ടപ്പോ എന്നെ എടുത്തു വളർത്താൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായി, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. പക്ഷെ അതിലൊക്കെ എന്താ തെളിവ്? തെളിവുകളുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നായി ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും തമ്പ്രാന്മാർക്ക് കനിവുണ്ടാവണം. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പ്രാൻ കാർത്തൂനെ ആദ്യം കാണുന്നത്. ഒരടിയാത്തി പെണ്ണിനെ തമ്പ്രാനെ സ്നേഹിക്കാൻ അവകാശമില്ലെന്ന് അവള് പറഞ്ഞപ്പോ തമ്പ്രാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തത്. നേരല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആദ്യം നിങ്ങളെല്ലാം നിഷേധിച്ചതല്ലേ? അപ്പൊ സത്യം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴോ? ഈ കൽപ്പടവുകളിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ കാത്തിരിക്കാറ്. അപ്പുറത്ത് കാവലിരിക്കുന്ന ഈ തമ്പുരാനെ കണ്ട് ഇതുവഴി വരുന്നവർ ദൂരെ നിന്ന് തന്നെ വഴിമാറിപ്പോവും. ആലഞ്ചേരിക്കാരുടെ തിരുവായിക്ക് എതിർവായില്ലാത്ത കാലമായിരുന്നല്ലോ അത്. അപ്പൊ തമ്പുരാൻ കാർത്തൂന് രാഗങ്ങൾ വിസ്തരിക്കും. ഒന്നും മനസ്സിലാവാതെ ആ പാവം ഈ കണ്ണുകളിലേക്ക് നോക്കി ആവശ്യപ്പെട്ടു, എനിക്ക് ഒന്നുകൂടി പാടി കേൾക്കണം. അന്ന് തമ്പുരാൻ പറഞ്ഞു, ഇതാണ് ശ്രീരഞ്ജിനി രാഗം, ഇതങ്ങനെ എപ്പോഴെപ്പോഴും പാടാൻ പറ്റില്ല എന്ന്. ഇനിയും ഉണ്ട് തെളിവുകൾ. ഇവിടെ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല. ഈ വരമ്പത്ത് വെച്ചാണ് കാർത്തൂനെ നിങ്ങൾ അവസാനമായി ഒറ്റയ്ക്ക് കണ്ടത്. കെട്ടിലമ്മ കഥകളൊക്കെ അറിഞ്ഞു വന്ന കാലം. അന്നും സംരക്ഷകനായി നിങ്ങളുണ്ടായിരുന്നു. തന്റെ വയറ്റിൽ തമ്പുരാന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറയാൻ അവക്ക് പേടിയായിരുന്നു. എന്നിട്ടും അവളത് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെ നിന്റെ കുട്ടിയെ ഞാൻ സ്വീകരിക്കാന്ന്. അന്ന് ആ വാക്ക് നിങ്ങൾ വേഗം മറന്നു കളഞ്ഞു. പോട്ടെ, കുറ്റം ആരുടേതെങ്കിലും ആവട്ടെ, ഇന്ന് കാർത്തുമില്ലല്ലോ, അതുകൊണ്ട് അവളെ സ്വീകരിക്കുകയും വേണ്ടല്ലോ. പകരം തമ്പുരാന് ഈ മകളെ സ്വീകരിക്കാൻ പറ്റുമോ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വെറും വാക്കെങ്കിലും പറഞ്ഞൂടെ. എന്നോട് ക്ഷമിക്കൂ കുട്ടി, ഞാൻ ചെയ്തതൊക്കെ തെറ്റാ, എനിക്കറിയാം. ഒന്നും അറിഞ്ഞോണ്ടായിരുന്നില്ല, അല്ലെന്ന് വേണമെങ്കിൽ സ്ഥാപിച്ചോളൂ, ശപിച്ചോളൂ, പക്ഷെ അറിഞ്ഞോണ്ടായിരുന്നില്ല. കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ, ഒന്നും നിഷേധിക്കുന്നില്ല. നീ ആലഞ്ചേരിയിലെ കണ്ണിയാണെങ്കിൽ അവിടുത്തെ മകളായി തന്നെ വളരും. അതേടോ, എന്നും നമ്മൾ രണ്ടാൾക്കും ഒരേ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ. തൽക്കാലം ഇക്കാര്യം ആരും അറിയണ്ട, പറയേണ്ട സമയം വരുമ്പോ ഞങ്ങൾ പറയും. പക്ഷെ ഇപ്പോ ആരും അറിയണ്ട് ഞാനൊരു ആഗ്രഹം ചോദിച്ചോട്ടെ. എന്താ കുട്ടി? ഞാനൊന്ന് എന്തായാലും പറഞ്ഞോളൂ. ഞാനൊന്ന് അച്ഛാന്ന് വിളിച്ചോട്ടെ. എന്താടാ വിളിച്ചു പോകുന്നത്? അയ്യോ, അറിഞ്ഞോ എന്ത്? ആലഞ്ചേരി തമ്പുരാൻ ഒരു മോളുണ്ട്. എന്ത് വിവരക്കേടാണ് നീ പറയുന്നത്? സത്യ റൈറ്ററേ, അടക്കേ പറമ്പ് താമസിക്കുന്ന പെണ്ണ് റൈറ്ററെ മോളാ, അല്ല ഭാഗവതരുടെ മോളാ. നേരാണോടാ നീ പറയണത്? ആ ഭാഗവതരും ഗുരുക്കളും ആ പെണ്ണും കൂടി പറയുന്നത് ഞാൻ ചെടി കൊണ്ട് കേട്ട്. അവള് കാർത്തു എന്ന് പറഞ്ഞ പെണ്ണില് ഭാഗവതർക്കുണ്ടായ മോളാ. കൊള്ളാം കൊള്ളാം, എനിക്ക് അന്നേ അറിയാമായിരുന്നു. ആ മുതുക്കിത്തള്ള കാർത്തൂനെ കൊണ്ട് നാട് കടത്താൻ പോയപ്പോ എന്നെങ്കിലും അവളും കൊച്ചും തിരിച്ചു വരും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാമേടാ? പോലീസുകാരുടെ തോക്കണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല,
വെടി വെക്കണേ കളക്ടറുടെ ഓർഡർ വേണ്ടേ? കളക്ടർ ഓർഡർ? ആ എങ്കിൽ ഞാൻ ഇതാ ഓർഡർ തന്നിരിക്കുന്നു. ഇനി നീ പോയി നാട്ടുമ്പുറത്തെല്ലാം ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഇതങ്ങോട്ട് പ്രചരിപ്പിക്കുക. അപ്പ കാണാം കാക്കക്കൂട്ടി കല്ലിട്ടമാരി തമ്പ്രാക്കന്മാർ ഇളകി വരുന്നത്. വരട്ടെ വരട്ടെ വരട്ടെ. എന്റെ ദേവി, ഞാൻ എന്തൊക്കെയായി കേക്കണേ? കരക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത് അറിയാം അമ്മക്ക്? നാട്ടിൽ കൂടി ഇറങ്ങിയെടുക്കാൻ വയ്യാണ്ടായി. ഇന്നലെ ഒരുത്തിന് എന്റെ മുഖത്തൊക്കെ ചോദിക്ക, ആലഞ്ചേരിക്കാരെല്ലാരും അറിഞ്ഞോണ്ടോ നാടൻ വരുന്നില്ലെന്ന്. അത് കേട്ടപ്പോ തൊലുലിഞ്ഞു പോയി. ഞങ്ങൾക്ക് അറിയേണ്ടത് ആ പെണ്ണ് ഞങ്ങളുടെ ആരാണെന്നാ. ഒന്ന് പതുക്കെ പറയേ, അച്ഛൻ കേട്ടാലേ മറുപടി ഇപ്പൊ തന്നെ കിട്ടും. എന്റെ ഭഗവാനെ, ഒരു പെണ്ണില്ലായിരുന്നു ഈ തറവാട്ടിൽ ഒരു പെണ്ണ് വന്നപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടായത്. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ. ഇനിയുടെ എന്തൊക്കെയാ ഉണ്ടാവാന്ന് ആർക്കറിയാം. പണിക്കാർക്ക് കൂലി കൊടുത്തോ? അതെ, ബുക്കിൽ എഴുതിയോ? നിക്ക, തനിക്ക് എന്താ ഒരു ഗൗരവം പോലെ? ഒന്നുമില്ല. അല്ല, എവിടേക്കാ ഈ പോണത്? എന്താണ്ടേ ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. ദേവിയെ കേട്ടതൊക്കെ സത്യമാണ്. ആരോടും നിന്നോട് പോലും ഞാൻ പറയാതിരുന്ന കഥയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറ്റിപ്പോയി, ആകെ തകിടം മറിഞ്ഞുപോയി. ഇനിയിപ്പോ താൻ എന്നോട് ക്ഷമിക്കാതെ നിവൃത്തിയില്ല. കാരണം ആ കുട്ടിയെ പെരുവഴിയിൽ ഇറക്കി വിടാൻ എനിക്ക് പറ്റുമോ? താൻ പറ. ഇവിടുത്തെ ഒരു വാക്കിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. ആദ്യം കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. ഇപ്പൊ ഞാൻ അതൊക്കെ മറന്നു. എത്രയായാലും നീരെ ഇവിടെ വളരേണ്ട കുട്ടിയല്ലേ. തന്റെ നാവിന്ന് ഇത്രയും പറഞ്ഞു കിട്ടിയല്ലോ. മതി, എനിക്കിത് മതി. ആകെ ഉണ്ടായിരുന്ന ഒരു പേടി അതെന്താ ഇപ്പൊ മാറി കിട്ടി? ഇനി എല്ലാം ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. ഒക്കെ ശരിയാവും. ഇത്രയും കാലം ആലഞ്ചേരിയിൽ ഒരു പെൺകുട്ടി ഇല്ലായിരുന്ന ദുഃഖവും ഇപ്പൊ തീർന്നല്ലോ. മേരിയോട് പറയണം പറയണമെന്ന് പലതവണ ആലോചിച്ച കാര്യമാണ്. തന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇത്രയൊക്കെ പറയാൻ എന്താ ഉണ്ടായുണ്ണി? ഉണ്ടായിട്ടുണ്ട്. ആലഞ്ചേരിയിൽ മാത്രമല്ല, എൻ്റെ എൻ്റെ മനസ്സിലും. എല്ലാവരും പോലെ കളിയും തമാശയും പറയല്ല, എനിക്ക് മേരെ ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണി, അച്ഛനറിയുമ്പോ? ആരും പറയണം ഞാൻ കാര്യാക്കണില്ല. എനിക്കറിയേണ്ടത് മേരയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം. ഇഷ്ടമെന്ന് കേൾക്കാനല്ലേ ഉണ്ണി കാത്തിരിക്കുന്നത്? ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ്. സമാധാനമായി. പിന്നെ ചോദിക്കുന്നുണ്ട് വേറൊന്നും വിചാരിക്കരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്ക. നാട്ടുകാർ ഓരോ കഥകളൊക്കെ പറയണുണ്ട്. അച്ഛന്മാര് മറുപടി വിട്ട് പറയണില്ല. എന്നോട് പറയാൻ പറ്റുന്നാണെങ്കി. എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞില്ല. എന്തിനാണെന്ന് എന്നേക്കാൾ അറിയാവുന്നത് നിനക്കല്ലേ. കഥകളൊക്കെ കുറേയായി ഞാൻ അറിഞ്ഞിട്ട്. അത് ഞാൻ വേണ്ട, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ വേണ്ട. നിന്റെ അച്ഛനെ പോലെ ക്രോസ് വിസ്താരത്തിനൊന്നും ഞാൻ തയ്യാറല്ല. ഒറ്റ വാക്കിൽ മതി മറുപടി. നിനക്കവളെ ഇഷ്ടാണോ? അത് ഇഷ്ടാണെന്ന് വെച്ചാ പറഞ്ഞോളൂ. തല്ലാനും കൊല്ലാനൊന്നും അല്ല, ഇഷ്ടാണോ? ഇഷ്ടമാണ്. എങ്കിലത് മറ്റുള്ളവർ കാണുക വേണ്ട. അച്ഛനോട് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. മനസ്സിലായോ? ഓക്കോ. ആ പിന്നെ ഉണ്ണി, നീ അവളോട് ചോദിച്ചില്ലേ ഞങ്ങൾ എന്തുകൊണ്ട് അവളെ ഇറക്കി വിട്ടില്ലെന്ന്? അവളെ ഇറക്കി വിടരുതെന്ന് നീയും ആഗ്രഹിച്ചതല്ലേ? അതുപോലെ ഞങ്ങൾക്കും അതിന് കഴിഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ഒക്കെ സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ പറയും. അതുവരെ നീ അവളോടൊന്നും ചോദിക്കരുത്. മനസ്സിലായോ? ശരി. ആ
താൻ എന്താ ഈ പറയണത്? ഉണ്ണിയുടെ മൂത്തവര് മൂന്നെണ്ണം നിൽക്കുമ്പോ അവന്റെ കല്യാണം നടത്തുക എന്ന് പറഞ്ഞ ധൃതി ഒന്നും വേണ്ട. അവര് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് അത് വേണമെന്നോ വേണ്ടെന്നോ പറയാ, എനിക്കോ തനിക്ക് പറ്റുമോ? എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആലഞ്ചേരിയില്? അവൾ എന്റെ മകളായതുപോലെ തന്റെ മരുമകളായിട്ട് അങ്ങോട്ടും വരാൻ പോവല്ലേ. ഒരർത്ഥത്തില് താനല്ലേ ശരിക്കും ഭാഗ്യവാൻ. തനിക്കില്ലാത്ത ഭാഗ്യമൊന്നും എനിക്കും വേണ്ടോ? തന്റെ ആഗ്രഹം അതാന്ന് വെച്ചാ ഞാൻ എതിരെ നിൽക്കില്ല. എല്ലാം നന്മയ്ക്കാണെന്ന് കരുതുക. ആദ്യം അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക. സമയമാവുമ്പോ നമുക്ക് അതങ്ങോട്ട് നടത്താം. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ മൂക്കിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്റെ കണ്ണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ തമ്പ്രാന്? എന്റെ ശബ്ദം കേട്ടോ, സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പുരുഷു, പുരുഷോത്തമൻ. പുരുഷുവിന് ഇപ്പൊ എന്താ വേണ്ടേ? പറയാം, അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു കീർത്തനം കേൾക്കണം. ശ്രീവഞ്ജിനിയെ? ശ്രീവഞ്ജിനി അല്ല, ശ്രീരഞ്ജിനി. അയ്യോ, വഞ്ചനകളുടെ കഥകളുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീവഞ്ജിനി എന്ന് പറഞ്ഞത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. താൻ എന്തൊക്കെയായി പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ജസ്റ്റ് എ മിനിറ്റ്. പണ്ട് 25 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. തമ്പ്രാൻ അത്ര വേഗത്തിൽ അത് മറക്കാൻ വഴിയില്ല. അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ കാർത്തുവിന്റെ ചെവിയിൽ മൂളിക്കൊടുത്തില്ലേ ആ രാഗം? ശ്രീവഞ്ജിനി രാഗം. ഇത്ര പെട്ടെന്ന് മറന്നോ കാർത്തുവിനെ? തമ്പുരാന്റെ പഴയ ലവ് സ്റ്റോറിയിലാണ് നായികയെ. സത്യം പറ മോന, കാർത്തുവിന്റെ മോനാണ് ഞാൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിനക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ പേരും പറഞ്ഞ് എന്നെ മടക്കി അയക്കാമെന്ന് ഭാഗവതരച്ചൻ കരുതണ്ട. എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരുത്തിവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. ഞാനാണോ അവളാണോ ആലഞ്ചേരിലെ 11-ാമത്തേത് എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. പിടിച്ചു പുറത്താക്കണം ഇവനെ. Don't touch me. തമ്പുരാനച്ചൻ കേട്ടോ, മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും. എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടേക്ക് ഉണ്ടാവും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോര പുഴയൊഴുക്കും. You just remember that. ഇതൊക്കെ എനിക്ക് വെറും തേങ്ങയാ. ഇതാ ഇപ്പൊ നന്നായി. പണ്ടങ്ങോ നാടുവിട്ടുപോയ കാർത്തുവിന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇതാ ഇപ്പൊ വേറെ തന്നെ വന്ന് മകനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക. എന്താ ചന്തപ്പാ ഇതിന്റെ ഒക്കെ അർത്ഥം? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണം. പിന്നെ പറയാണ്ടിരിക്കോ. എന്തായാലും നമ്മൾ ആകെ വഷളായി. ഇനിയിപ്പോ എന്തൊക്കെയാ നടക്കുക ആർക്കറിയാം? വന്നുവല്ലേ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. എന്റെ അമ്മയെയും വല്യച്ഛനെയും പാതിരാത്രിക്ക് നാടുകടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കയ്യോടെ നോക്കി നിന്നില്ലേ? അതൊക്കെ എണ്ണി എണ്ണി തെളിയിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. എന്ത് തെളിയിക്കാൻ? മീര എന്റെ മോളല്ലെന്നോ അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ? അല്ലാന്ന് പറയാതെ എന്ത് തെളിവാ അതിന്റെ അടുത്തുള്ളത്? ഉണ്ട്, തെളിവുകളുണ്ട്. അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോ ഈ പുരുഷ ആരാണെന്ന് തമ്പ്രാന് ബോധ്യമാവും. ഞാൻ വേണോ അവള് വേണോ എന്ന് എന്നിട്ട് തീരുമാനിക്കാം. കം ഓൺ.
ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തുവിനെ ഫസ്റ്റ് ടൈം കാണുന്നത്. ഒരടിയാത്തി തമ്പുരാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞപ്പോ മറ്റേ തമ്പുരാനല്ലേ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത്? യെസ്, നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ? അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ? ഫോളോ മീ. തെളിവ് നമ്പർ 2, ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തുവിനെ വെയിറ്റ് ചെയ്യാറ്. അന്ന് ഗുരുക്കൾ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും. അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ഡീറ്റെയിൽ ആയിട്ട് രാഗങ്ങൾ പാടും. ഒരൈഡിയയും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന്. Am I correct? ഇനിയും വേണോ തെളിവുകൾ? ഫോളോ മീ. ഓർമ്മയുണ്ടോ ഈ വരമ്പ്? ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത്. കെട്ടിയമ്മ നിങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം. അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു വളരുന്നുവെന്ന് അവള് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? പറയണം. 25 കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ ഞാനൊരു തെറ്റ് ചെയ്തു, സമ്മതിക്കുന്നു. എന്ന് വെച്ച് എന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല, അവള് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ പോരെ, ഇനി ഈ കഥയും പറഞ്ഞെന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് ആരെയും. മനസ്സിലായല്ലോ? അങ്ങനെയൊന്നും പുരുഷനെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട. ഈ നാട് മുഴുവൻ ഇളക്കി മറിക്കും ഞാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ഷിറ്റ്. ഇപ്പൊ എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററെ. പുരുഷൂനെ നമ്മളാണ് കൊണ്ടുവന്നതെന്ന് തമ്പുരാക്കന്മാർ അറിയുന്നതിന് മുമ്പ് നാട്ടുകാർ മുമ്പിൽ നമുക്ക് അവരെ ഒന്നാറ്റിക്കണം. ഇനി കൂടുതൽ എന്ത് നാറാനാടാ ഉള്ളത്? ഇനി നീ നോക്കിക്കോ, ആലഞ്ചേരിയിലെ ഒറ്റ ഒരുത്തിനും നാട്ടുകാർ സ്വൈര്യം കൊടുക്കില്ല. അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. അവിടത്തെയും ഇവിടത്തെയും 10 കൂടി ഇനി തമ്പുരാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും. എന്നിട്ട് അവര് തമ്മിൽ അടിച്ച് ചാവും. ഇല്ലെങ്കി നമ്മള് സ്വന്തം ചങ്കിൽ ഇടിച്ച് ചാവേണ്ടി വരും. ഓടാ, അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഓ കൊച്ചു തമ്പ്രാക്കന്മാര്, നീരാട്ട് കഴിഞ്ഞ് എഴുന്നള്ളാറായില്ലടാ. ആലഞ്ചേരിയിലെ 10-12 കേട്ടു. ഇപ്പോഴല്ലേ ശരിക്കും എണ്ണം തികഞ്ഞത്. ഇനി എത്ര എണ്ണം വരാനുണ്ടോ ആവും. തമ്പയില്ലാത്തരം പറയുന്നോടാ. തെണ്ടിത്തരം പറഞ്ഞ നാവ് പിഴുതെടുക്കും ഞങ്ങള്. തന്തക്കി പറഞ്ഞാലേ വന്ന് നാക്ക് പിഴുതെടുക്കടാ. ആലഞ്ചേരിയിൽ ചെലപ്പോ 12-18 കാണും. അതിനൊക്കെ ചെലവിനെടുക്കാൻ തമ്പ്രമാർക്ക് അറിയാം. അതിൽ നിന്റെ അച്ഛന്റെ വഴി വേണ്ട. കേട്ടാ, പോടാ പോടാ പുല്ലേ. ഏറി വാടാ. സ്വൈര്യം കെട്ടു, പുറത്തിറങ്ങാൻ പറ്റാതായി. ഇനിയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എന്താ പതിവില്ലാതെ എല്ലാരും കൂടി ഈ സമയത്ത്? പതിവില്ലാത്ത പലതുമാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളച്ചു കെട്ടൊന്നും വേണ്ട. അധിക പ്രസംഗമാണെന്ന് കരുതരുത്. ചോദിക്കാതിരിക്കാൻ വയ്യാത്തോണ്ട് ചോദിക്കാണ്. സത്യത്തിൽ മീരയും പുരുഷും ആലഞ്ചേരിക്കാരാരാ? അവിടെ അച്ഛനോട് ചോദിച്ചാ മറുപടി കിട്ടില്ല. നാട്ടുകാരാണെങ്കിൽ കഥകൾ ഉണ്ടാക്കുന്ന ഒരു കണക്കുമില്ല. മറുപടി കൊടുത്തു കൊടുത്ത് ഞങ്ങളും എടുത്തു. ഒരിക്കലെങ്കിലും സത്യം പറയുമെന്ന് വിചാരിച്ച ഞങ്ങൾ വന്നത്. എനിക്കൊന്നും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവില്ല. ഇതുവരെ ഏത് കാര്യത്തിനും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അതച്ഛനും ഞങ്ങൾ പറയാതെ അറിയാലോ. മുത്തുവാക്ക് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞിട്ട് മതിയല്ലോ എന്ന് കരുതിയിട്ടാ. ഞങ്ങൾ ആര് പറയുന്ന കഥയോ വിശ്വസിക്കേണ്ടത്? മീര പറയുന്ന കഥയോ അതോ പുരുഷ പറയുന്ന കഥയോ? നിർത്ത. നാട്ടുകാർ പറയുന്ന കഥകളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ നിങ്ങൾ തന്നെ സമാധാനം ഉണ്ടാക്കേണ്ടി വരും. ഇനി ചാത്തുക്കുട്ടിയും ഞാനും പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ചിലതൊക്കെ ശരിയാണ്, ചിലതൊക്കെ തെറ്റുമാണ്. നാട്ടുകാരുടെ കുത്തുവാക്കിന് മറുപടി പറയാൻ വയ്യാണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരാളുണ്ട് അവിടെ, ചാത്തുക്കുട്ടി. എന്റെ കാര്യം സാരമാക്കണ്ട. ആദ്യം ഇളവറ തമ്പുരാക്കന്മാര് പോയി ആ മനസ്സൊന്ന് കാണ്, എന്നിട്ട് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്ക്. അതിന് നിങ്ങൾക്ക് ആരുടെ അനുവാദം വേണ്ട. ആരെ
ആലഞ്ചേരിയിലെ പതിനൊന്നാമനാവണം. അല്ലടാ സത്യം പറയടാ. ആരടാ നീ? പറയടാ. ഞാൻ വെങ്കായം പുരുഷു, ഒരു നാടക നടനാണ്. കാർത്തുവിന്റെ മകനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഇയാളാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്റെ കൊല്ലല്ലേ, ഞാൻ പറയാം. ചേക്കുട്ടി റൈറ്റർ പറഞ്ഞിട്ട് ഞാൻ ഈ നാടകക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നത്. നീ നിന്റെ ചേക്കുട്ടിയോട് പോയി പറ. നീ ആലഞ്ചേരിയിലെ പെണ്ണാണെന്ന്. എന്താണോ നിനക്ക് വല്ല സംശയം ഉണ്ടോ? എനിക്കില്ല, എന്റെ റൈറ്ററിക്കും ഇല്ല സംശയം. ഇനി കാർത്തുവിന്റെ കഥ പറഞ്ഞ് ഇവിടെ ഞാൻ കണ്ടുപോയ കൊല്ലും ഞങ്ങള്. മുളങ്ങി വാ മോക്ക്. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? വെറുക്കാൻ മാത്രം എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്, തെറ്റെന്റേതാണ്. അപവാദങ്ങളുമായി എല്ലാരും എന്റെ നേരെ വന്നപ്പോ ഞാനാകെ പതറിപ്പോയി. ഏത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കണ്ടെന്നറിയാണ്ടായിപ്പോയി. സാരമില്ല, എനിക്കതിലൊട്ടും വിഷമമില്ല. കുട്ടികളറിയുമ്പോ എന്തെങ്കിലും സംഭവിക്കുമെന്നായിരുന്നു എന്റെ പേടി മുഴുവൻ. ഏതായാലും അതും അങ്ങോട്ട് ഒഴിഞ്ഞുപോയി. ഇനിയിപ്പോ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ലെമെന്നെ അത് നന്നായി. ഒരു മുത്തശ്ശന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ചെയ്തു കഴിഞ്ഞു. അച്ഛനോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ കുട്ടിക്കുണ്ടാവും. എനിക്കറിയാം, അറിയാം. എന്റെ മോളിനി വാടക വീട്ടിൽ താമസിക്കണ്ട. ആര് പറയണതും ഞാൻ കണക്കാക്കണില്ല. എല്ലാറ്റിനും പുല്ലുവലയെ കൽപ്പിക്കൂ. എന്റെ കാലം കഴിയണവരെങ്കിലും രണ്ടാളും തറവാട്ടി തന്നെ കഴിയണം. സന്തോഷമായോ എന്റെ കുട്ടിക്ക്? സന്തോഷമായോ? കണിമുത്തുമണികളെ കുളിർ വിരൽ കുരുന്നാൽ മായ്ക്കാം.
നൽകുന്ന നിമിഷങ്ങൾ ഞാൻ നല്ലൊരു ഉറക്കുപട്ടിതളാൽ മൂടാ. ഇനിയും ഈ എൻ്റെ ഹൃദയനാളങ്ങൾ വീണാ തന്തികളാക്കാ. ഇനിയും ഈ എൻ്റെ ഹൃദയനാളങ്ങൾ വീണാ തന്തികളാക്കാ. പകലിൻ്റെ കവിളിൽ അഴകാർന്നിടറിയ പരിഭവ സന്ധ്യകൾ പോലെ പുതിയൊരു സൗരഭമാവാ. പൊൻതിരിവിളക്കോടെ മണിപ്പൂക്കുലപ്പറയോടെ നിന്നെയും നെറിയേൽക്കാം. പുതുപുണ്യമായി വരവേൽക്കാം. ഈ സ്നേഹതീരങ്ങളിൽ നീ വരൂ വരൂ. ആർദ്രയായി സ്വയം പൊൻതിരിവിളക്കോടെ മണിപ്പൂക്കുലപ്പറയോ. ആലഞ്ചേരി എന്ന് പറയുമ്പോ രണ്ട് ആലഞ്ചേരി ഉണ്ട്. അതിലെവിടേക്കാ പോണ്ടേ? ഭാഗവതരുടെ അടുത്തേക്കാണോ കുരിക്കളുടെ അടുത്തേക്കാണോ? ഭാഗവതരുടെ അടുത്തേക്ക് തന്നെ. അപ്പൊ കച്ചേരിക്ക? കച്ചേരിക്ക് തന്നെയാ. പക്ഷെ കച്ചേരി നടത്തുന്നത് ഭാഗവതരായിരിക്കില്ല, ഈ ഞാൻ. വഴി പറയണോ? നേരെ പോയാ കാണുന്ന ഒരു പടിപ്പറുണ്ട്, അത് തന്നെ. എന്നെ മുത്തശ്ശനെ കൊണ്ട് ആള് വരണുണ്ട്. അയാൾ ഇങ്ങനെ എത്തി, ഞങ്ങൾ അയാളോട് അയക്കരുത്. നീ എന്തൊക്കെ പറയണേ? ആര് വന്നു? അതൊക്കെ പിന്നെ പറയാം. അയാൾ എന്നെ കണ്ട ആകെ കുഴപ്പ. എന്നെ വിട്ടുകൊടുക്കരുത്, ഞാനും മുത്തശ്ശനെ ഇവിടെ ഇല്ലെന്ന് പറയണം. പ്ലീസ്. നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് നോക്കി തരാം. മോളെ അവിടെ ഇരിക്കുക. യേശു വർമ്മ എന്ന് പറയും, തറവാട് പള്ളിക്കൽ. കൊച്ചു വർമ്മ എന്ന് വിളിച്ചാ മതി. വർമ്മകരയിരിക്കൂ. നിർബന്ധിക്കരുത്, സമയം തീരെയില്ല. പിന്നെ ഞാൻ വന്ന കാര്യം, അവളെവിടെ? ആ പെണ്ണ് എവിടെയെന്ന്? നിക്ക നിക്ക. ലേഖ എവിടെ? ലേഖയോ? ഇവിടെ മീര എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുണ്ട്, പക്ഷെ ഇപ്പോ അവിടെ അവളെവിടെ ഇല്ല. മീര മണ്ണാങ്കട്ട ലേഖ വർമ്മ. അവളങ്ങനെ പേര് മാറ്റിയതുകൊണ്ടൊന്നും ഈ വർമ്മയുടെ ഒന്നും വഴുതിപ്പോവില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയും? അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവളോട് അവളോട് മാത്രം പറഞ്ഞാ മതി വർമ്മയ്ക്ക്. അവളെ ആ കളവനെ ഇറക്കിവിടെ. ഞാൻ പറഞ്ഞല്ലോ, അവളിവിടെ ഇല്ല. എന്നേക്കാൾ സത്യസന്ധനാണ് ഭാഗവതരെന്ന് തോന്നിയോണ്ട് പറയാ, എനിക്കറിയാം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ദയവേത് അവളെ എന്നോടൊപ്പം അയക്കണം. അയക്കാം, പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയണം. ഞാൻ പറഞ്ഞല്ലോ വർമ്മ. ഞാൻ പേരല്ല ചോദിച്ചത്, നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ബന്ധം? അതെ, നിങ്ങൾ അവളുടെ ആരാ? അച്ഛൻ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനാ അവളുടെ അച്ഛൻ. നിർത്ത്. അല്ല, ഞാനുള്ളപ്പോ അവൾക്ക് വേറെ അച്ഛനുണ്ടായ അറിഞ്ഞില്ല, അതുകൊണ്ട് ചിരിച്ചു പോയതാ. അപ്പോ നാടകങ്ങൾ ഒരുപാട് അരങ്ങേറിയിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പറയാം. തമ്പുരാനെ, അവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഭാഗവതര വീടും ചോദിച്ചാ പോയത്, എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നണേ.
എന്റെ മകളാണ് അവളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയാം. പക്ഷേ ഇപ്പൊ അവൾ എവിടുന്നാണ് വന്നെന്ന് അറിയുമ്പോ നിങ്ങൾ വിശ്വസിക്കും. അറിയോ നിങ്ങക്ക് ഭ്രാന്താശുപത്രി എന്ന് ചാടിപ്പോന്ന പേഷ്യന്റ് ആണ് അവള്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. ചന്തപ്പൻ ഗുരുക്കൾ വരണം വരണം, നിങ്ങളും കേൾക്കണം, എന്നിട്ട് മറുപടി പറയണം. ഭ്രാന്താശുപത്രി എന്ന് ചാടിപ്പോന്ന എന്റെ മകൾ ലേഖാവർമ്മ എങ്ങനെ ആലഞ്ചേരിയിലെ മകളായി? വർമ്മ എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് വിശ്വസിക്കില്ല. അവൾ എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. കാർത്തൂന്റെ കഥയടക്കം സത്യം. ആ സത്യമൊക്കെ വിളിച്ചു പറയാൻ ഭ്രാന്താശുപത്രിയിൽ അവളോടൊപ്പം കിടന്ന ആരാണെന്ന് അറിയോ? നിങ്ങളുടെ അമ്മ. നിങ്ങളുടെ അമ്മ ഭ്രാന്താശുപത്രിയിലാണെന്നുള്ളത് സത്യമല്ലേ? അവര് വിളിച്ചു പറയണ ഓരോ കഥകൾ കേട്ടാണ് ഇവളവിടുന്ന് ചാടിപ്പോന്നത്. കൂടെ വേറൊരു ഭ്രാന്തൻ കിഴവൻ, ജോർജ് വർഗീസ്. അയാളെ ഉണ്ടാവുമല്ലോ അകത്ത്. എട്ടിലമ്മ നാട് കടത്തിവിട്ട കാർത്തു ഗർഭിണിയായിരുന്നു എന്നുള്ളത് സത്യം. അത് 25 വർഷം മുമ്പ്. ഇപ്പൊ മകളായി വന്ന മീരയ്ക്ക് 18 വയസ്സേ ഉള്ളൂ എന്നുള്ളതും സത്യം. ഈ കള്ളക്കഥയൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ആലഞ്ചേരി തമ്പ്രാക്കൾക്ക്? ഇനിയും നിങ്ങക്ക് തെളിവാണെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒന്ന് അന്വേഷിക്കാം. പക്ഷെ അതുവരെ കാത്തേക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അവളെ കൊണ്ടുപോകണം ഇപ്പൊ തന്നെ. നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം, പക്ഷെ ഇപ്പോഴല്ല. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ സമയം തരണം, സത്യമറിയണം. അതിനിടയിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായാൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ. ഓക്കേ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച ഞാൻ വരും. പറയാനല്ല കൊണ്ടുപോകാൻ, അത് അവളോടും പറഞ്ഞേക്ക്. വരട്ടെ. എല്ലാം മറന്ന് ഞാനതങ്ങ് വിശ്വസിച്ചു, ആശ്വസിച്ചു. ഇപ്പൊ അയാളൊന്ന് പറയണു വേറൊരു കഥ. ഇനി ആ കഥയും മാറും, കഥകൾ ഒരുപാട് ഉണ്ടാകും ഇവിടെ. അതെല്ലാം വിശ്വസിക്കാനും ബലിയാടാവാനും നമ്മളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ഞാൻ പറയുന്നുണ്ട്. വേണ്ട, ഒരു ഭ്രാന്തി പെണ്ണിന് തമ്മാനമാടാനുള്ളതല്ല ആലഞ്ചേരി തമ്പ്രാക്കളുടെ ജീവിതം. ഈ നിമിഷം രണ്ടുപേരും ഇവിടെ ഇറങ്ങണം. പൊയ്ക്കോ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, എന്റെ കൺമുമ്പിൽ എന്നെ കണ്ടുപോരുത്. വേണമെങ്കിൽ ഒരാഴ്ച വടക്കപ്പറമ്പിൽ താമസിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടാച്ചാ പോവാം, അതൊക്കെ നിന്റെ ഇഷ്ടം. കുറച്ചു കാലം മകളായി കണ്ടുപോയതിന്റെ ഔദാര്യം കാണിക്കണമല്ലോ. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും. വേണ്ട, അവസാനമായിട്ട് പറയേണ്ട വാക്ക് ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അത് പറയണേന് മുമ്പ് ഇറങ്ങ. ചങ്കും പറിച്ചോണ്ട് അവള് പോണത് താൻ കാണില്ലേ ചന്തപ്പ? പൊയ്ക്കോട്ടോ, പൊയ്ക്കോട്ടെ.
ഇപ്പോഴാണ് തമ്പുരാക്കന്മാർ ശരിക്കും വെട്ടിൽ വീണത്. എടാ ഈ വർമ്മയെ ആരാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നെന്ന് അറിയോ? ദൈവം, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്ററേ. അടുത്ത ഞായറാഴ്ച വരൂന്ന് പറഞ്ഞാ അയാൾ പോയിരിക്കുന്നത്. അയാൾ വരട്ടെ, അയാൾ വന്നാൽ സർവവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നമുക്ക് അയാളെ സഹായിക്കണം. അവസാനമായി ഞാൻ ഒരു വാക്കെങ്കിലും വേണ്ട. എന്താ യാത്രക്കുട്ടി? എനിക്കൊരു മനസമാധാനമില്ല. ആ കുട്ടിയെ അങ്ങനെ ഇറക്കി വിടേണ്ടിയിരുന്നില്ല. ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു. വടക്കേപ്പറമ്പിലേക്ക് അവള് പോയിട്ടില്ല, കരക്കാരും കണ്ടിട്ടില്ല. ഈശ്വര, നിന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുവാവോ? ഞാൻ വിഷമിക്കാണ്ടിരിക്കെ, അവൾക്കൊന്നും വരില്ല. കരിയാത്തനെയും കുട്ടനെയും ഞാൻ തിരക്കാൻ. അവരല്ലയാ വരുന്നത്? എന്തെങ്കിലും വിവരം കിട്ടിയോ കരിയാത്ത? ഇല്ല അമ്പ്ര, ഇനിയിപ്പം പാടത്തിന് അപ്പുറത്ത് അന്വേഷിക്കാം. നമുക്കൂടെ ഒന്ന് പോയി നോക്കാം. വാ നടക്കി, വൈ മാറി കൊടുക്കട, വൈ മാറി. എന്താ കുഞ്ഞാലി? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കുഞ്ഞാലി? അത് പറഞ്ഞ തമ്പ്രാക്കൾ എന്നെ കൊന്നാലും വേണ്ടിയില്ല. ആ മേനിയും കുട്ടിനെ ഇറക്കി വിട്ടപ്പം എനിക്ക് സഹിച്ചില്ല. ഇനി കാര്യം എന്താണെന്ന് വെച്ചാ പറ. അതേ അമ്പ്രാനെ, അവരെന്റെ ചായപ്പീടിയാലുണ്ട്, എനിക്ക് അവരെ വിടാൻ തോന്നിയില്ല. കുഞ്ഞാലി, നീ ആടാ തറവാട്ടി പറഞ്ഞവൻ ചന്തപ്പ. നിന്നെ ആലഞ്ചേരിയിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. പറ്റില്ല എന്ന് പറയരുത്, മേനും വരണം. ഞങ്ങൾ വന്നിട്ട് എന്തിനാ? ഏതായാലും അയാൾ വന്ന് എന്റെ കുട്ടിയെ കൊണ്ടുപോകും, അത് ഉറപ്പാ. ഇല്ല, ആരും കൊണ്ടുപോവില്ല. അതെ, പറയുന്നത് ഞങ്ങളാണ്. ഇനി ഒരുത്തനും നിനക്ക് വേണ്ടി ഈ കരയിൽ കാലുകുത്തില്ല. വേണമെങ്കിൽ നിന്നെ അയാൾക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. കൊടുക്കാതിരുന്നതിന് കാരണം എന്താണെന്നറിയോ? കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ കണ്ടുപോയില്ലേ? മോള് കരയണ്ട. എന്റെ അച്ഛൻ മരിച്ചത്. അച്ഛനുണ്ടാക്കിയ ബിസിനസിന്റെയും മറ്റു സ്വത്തുക്കളുടെയും നടുവിൽ ഒറ്റപ്പെട്ടുപോയ അമ്മയ്ക്ക് ഒരു തുണ ആവശ്യമായി വന്നു. അങ്ങനെയാണ് കേശു വർമ്മ എന്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചത്. ചെറുപ്പം മുതൽ എനിക്ക് അയാളുടെ വെറുപ്പായിരുന്നു. അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തിലായിരുന്നു അയാളുടെ കണ്ണെന്നറിഞ്ഞപ്പോ എന്റെ എതിർപ്പിന് ശക്തി കൂടി. ഇല്ലാത്ത ഭ്രാന്തിന്റെ പേരിൽ അയാൾ എന്നെ മെന്റൽ ഹോസ്പിറ്റലാക്കി. ആ
ഇല്ലാതിരുന്ന എന്നെ എല്ലാവരും ഭ്രാന്തി എന്ന് വിളിച്ചപ്പോ സ്നേഹത്തോടെ എന്നെ തഴുകി ഉറക്കാൻ ഒരാള് വന്നു. ആലഞ്ചേരിയിലെ കെട്ടിലമ്മ. ഷോക്ക് ട്രീറ്റ്മെന്റുകളും പീഡനങ്ങളും പേടിപ്പെടുത്തുന്ന ഭ്രാന്തൻ സ്വപ്നങ്ങളുമായി മെന്റൽ ഹോസ്പിറ്റലിന്റെ ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയി എനിക്ക് കെട്ടിലമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നു. ആലഞ്ചേരിക്കാരെ പറ്റി, ഒരു ഗ്രാമത്തെ പറ്റി മുഴുവൻ. അതിലൊന്നായിരുന്നു കാർത്തൂന്റെ കഥയും. ഇടയ്ക്കിടയ്ക്ക് കെട്ടിലമ്മ കഥകൾ പറഞ്ഞു തരുമ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഞാൻ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു രക്ഷാകേന്ദ്രം കണ്ടെത്തുകയായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തമ്പുരാനെ ഞാൻ അച്ഛനായി കണ്ടു. ആലഞ്ചേരിയിലെ ഇളമുറക്കാർ എന്റെ കളിക്കൂട്ടുകാരായി. ഈ ഗ്രാമത്തിലെ ഓരോ മനുഷ്യരും എനിക്ക് പ്രിയപ്പെട്ടവരായി. പേടി കൊണ്ട് കെട്ടിലമ്മയെ കാണാൻ വരാതിരുന്ന തമ്പുരാക്കന്മാരുടെ പഴയ കഥയിലെ കാർത്തൂന്റെ മകളായി അങ്ങനെ ഞാൻ സ്വയം മാറാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും എനിക്ക് അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അപ്പോഴാണ് എനിക്ക് ഈ മുത്തശ്ശനെ കൂട്ടിട്ടുന്നത്. അത് വേറൊരു കടം കഥ. ഒരുപാട് സ്വത്തിന് നടുവിലാ ഞാൻ ജീവിച്ചത്. ബന്ധുക്കളും സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരും ഉണ്ടായപ്പോ ഞാനങ്ങ് മതിമറന്നു പോയി. പിന്നെ അറിഞ്ഞത് അവർക്കൊക്കെ വേണ്ടത് എന്നെ അല്ലായിരുന്നുവെന്ന്. എല്ലാത്തിനോടും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവരെല്ലാം കൂടി പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. അല്ലെന്ന് പറഞ്ഞിട്ട് ആര് വിശ്വസിക്കാൻ. ഭ്രാന്താശുപത്രി കിടന്ന് ചാകട്ടെ എന്ന് കരുതി. അപ്പോഴാ ഈ കൊച്ചിന്റെ കഥ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇവക്ക് വേണ്ടി ഞാൻ ക്യാപ്റ്റൻ മുകുന്ദമേനോനായി. ഇതൊന്നും ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ല, ചെയ്യേണ്ടി വന്നു. ഈ കുട്ടിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അയ്യോ, മാപ്പ് ചോദിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും അവള് ചെയ്തില്ലല്ലോ മേന്നെ. നിങ്ങളോട് ചെയ്തതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. ആലഞ്ചേരിയിലെ ആറ്റുനൂറ്റിൽ നിന്നൊരു പെൺതരി വന്നിട്ട് അവള് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ മനസ്സ് പതറിപ്പോയി. മോളെ, ഇനിയെങ്കിലും നീ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അത് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. പിന്നെ ആ വർമ്മയുടെ കാര്യം അയാൾ വരട്ടെ, ബാക്കിയൊക്കെ ഞങ്ങൾ ആലഞ്ചേരിക്കാർ തീരുമാനിക്കും. ഇത്രയും ഗംഭീരമായ സ്വീകരണമാണ് തമ്പുരാക്കന്മാർ തരാൻ പോകുന്നെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി ഒരടി മുമ്പോട്ട് വെക്കരുത്. ഇല്ല, എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണമെന്നല്ലേ. ആദ്യം ഞാൻ അങ്ങോട്ട് വന്നു, ഇനി നിങ്ങൾക്ക് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാം. അവളെവിടെ? ആലഞ്ചേരിയിൽ അഭയം ചോദിച്ചു വന്ന ആരെയും ഇറക്കിവിട്ട പാരമ്പര്യം തമ്പുരാക്കന്മാർക്കില്ല. അതിനെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ അവർക്ക് വേണ്ടി ഇവിടെ ചോര ഒഴുകും. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. നമുക്കിത് നിയമപരമായിട്ട് തന്നെ അങ്ങോട്ട് അവസാനിപ്പിക്കാം. എന്താ? ആ, ഇത് ഡോക്ടർ വേണുഗോപാൽ. ഇത് അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിനുള്ള തെളിവുകൾ. പിന്നെ ഇവരൊക്കെ നിങ്ങൾക്ക് തിരിച്ചും ഒരു സ്വീകരണം തരേണ്ടി വന്നാലോ എന്നോർത്ത് കരുതിയതാ. വർമ്മയ്ക്ക് ഞങ്ങളെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, അവസാനത്തെ വാക്ക് തമ്പുരാക്കന്മാർ പറയുന്നു, തനിക്കെന്നല്ല ഒരു ശക്തിക്കും അവളെ ഞങ്ങൾ വിട്ടുതരില്ല. ഓക്കെ ഓക്കെ, നിയമവും സമാധാനപരമായ നീക്കങ്ങളൊക്കെ പൊളിയുമ്പോൾ പിന്നെ എനിക്കൊരൊറ്റ മാർഗമേ മുന്നിലുള്ളൂ. അതെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്കണം. ആടിച്ച് നരമ്പാകണമെന്നാക്കന്മാരെ.
കുഞ്ഞാലി സ്ട്രോങ് ആയിട്ട് മതി. എന്നാ എനിക്കും കുറച്ച് സ്ട്രോങ് ആക്കണം. കുടിച്ചാലേ അടിക്കുന്ന ധൈര്യം കിട്ടും, ധൈര്യം കിട്ടും. ഞങ്ങൾ ആരെയും തടഞ്ഞു വെച്ചിട്ടില്ല. സത്യം മുഴുവൻ അറിയുമ്പോ സാറിന് മനസ്സിലാവും ആരാണ് കുറ്റവാളിയെന്ന്. എന്ത് സത്യമാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അവളുടെ സ്വത്തിന് വേണ്ടി രണ്ടാനച്ഛനായ നിങ്ങൾ അവളെ ഭ്രാന്തിയായി മുദ്രകുത്തി ഭ്രാന്താശുപത്രിയിലാക്കിയ കഥ, അവളെ പീഡിപ്പിച്ച കഥ. ഇവന്മാര് പറയുന്ന കള്ളക്കഥകളൊന്നും കേട്ട് സാറ് വിശ്വസിക്കരുത്. ആ പെണ്ണിനെ പിടിച്ചു വെച്ചതിന് തമ്പാക്കന്മാർക്ക് എന്ത് ന്യായം പറയാനുള്ളത്? എന്ത് ന്യായമാ പറയാനുള്ളതെന്ന് കേൾക്കണോ ചേക്കുട്ടിക്ക്? കേൾക്കണം. ഇവളെ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? അവകാശം ഉണ്ടോ? ജന്മം കൊണ്ടല്ലെങ്കിലും സ്നേഹം കൊടുത്തതിന്റെ പേരിൽ എന്റെ മകളായി കണ്ടതിന്റെ അവകാശം, ഇയാളുടെ മകന്റെ ഭാര്യയായതിന്റെ അവകാശം. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്റെ സമ്മതം കൂടി വേണം. സാറിന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ സത്യം എന്താണെന്ന്. സാറേ, ഇനിയും ഇയാളെ നിയമത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ജീവിക്കല്ലോ സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? സാറൊന്നും പറയണ്ട, ജീവിക്കല്ലോ. സാറേ, ഇവർ ഒറ്റയ്ക്കല്ല, എല്ലാത്തിനും പിടിച്ചു കൊടുക്കണം. എന്താണ്
ആലഞ്ചേരിയിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു വിവാഹം നടന്നിട്ടില്ല, നടത്തേണ്ടി വന്നിട്ടില്ല ഞങ്ങൾക്ക്. നാളെ ആലഞ്ചേരിയിലെ മുറ്റത്ത് ഒരു പന്തളി വരും, അവിടെ നിറവറയും നിലവിളക്കും വെച്ച് വായ്ക്കുര വീട്ട് ഇവളെ സ്വീകരിക്കുവാൻ എല്ലാവരും ഒരുങ്ങി വരിക. പൊൻ തിരിവിളക്കോടെ മണിപ്പൂർ